നിങ്ങളെവരെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൂത്തുപറമ്പ് മേഖലാ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ബഹുജന വിദ്യാഭ്യാസ പരിപാടിയുടെ തുടക്കമെന്ന നിലയിൽ ഇന്ന് ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ കെ പാപ്പുട്ടി ക്ലാസ് എടുക്കുകയാണ്. ഈ വിഷയം പ്രത്യേകമായി ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ ചില കാരണങ്ങളുണ്ട്. നാം 21-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. ഇന്ത്യയും ലോകവും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വമ്പിച്ച മുന്നേറ്റങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റം പോലെ മനുഷ്യന്റെ ആന്തരിക തലത്തിൽ അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസത്തിനനുസൃതമായി മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതാണ്. ഇന്നും അന്ധവിശ്വാസം മനുഷ്യ മനസ്സുകളിൽ കൊടുത്തു വാഴുകയാണ്. ഏത് പത്രം എടുത്തു നോക്കിയാലും മാസിക എടുത്തു നോക്കിയാലും ജാതകം നോക്കാതെ കല്യാണം കഴിക്കുന്ന അവസ്ഥ വളരെ കുറവാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. ഇതൊരു പരിഹാരം എന്ന നിലയിൽ ജനങ്ങളിലേക്ക് ശാസ്ത്രബോധം എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, പത്രങ്ങളായാലും ഇലക്ട്രോണിക് മാധ്യമങ്ങളായാലും മനുഷ്യനെ ശാസ്ത്രബോധം വളർത്താനുള്ള ശ്രമങ്ങൾക്ക് പകരം അന്ധവിശ്വാസം വളർത്തിയെടുക്കുന്ന ശ്രമങ്ങളാണ് കൂടുതലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ വരുന്ന മിക്കവാറും എല്ലാ സീരിയലുകളും മനുഷ്യന്റെ അന്ധവിശ്വാസം വളർത്തുന്ന രീതിയിലുള്ളതാണ്. അതുപോലെ ജ്യോതിഷത്തെക്കുറിച്ച് ആഴ്ചതോറും പരിപാടികൾ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് മടപ്പള്ളി കോളേജിലെ ഭൗതിക വിഭാഗം തലവനായ ഡോക്ടർ കെ പാപ്പുട്ടിയാണ്. ഈ വിഷയത്തിൽ കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹം എടുക്കുന്ന ക്ലാസ്സോടൊപ്പം തന്നെ ഇന്ന് ഈ ഗ്രഹങ്ങളെക്കുറിച്ചും മറ്റുമുള്ള നിരവധി സ്ലൈഡുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്ലൈഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ടെലസ്കോപ്പ് കൂടിയുണ്ട്. ടെലസ്കോപ്പിലൂടെ ഇന്ന് നിങ്ങൾക്ക് ശുക്രനെയും കുറച്ചുകൂടി കാത്തിരുന്നാൽ ചന്ദ്രനെയും നിങ്ങൾ കാണാൻ ഉള്ള അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആശംസാ പ്രസംഗം നടത്താം എന്ന് സദയം സമ്മതിച്ചിട്ടുള്ളവർ, ഒന്ന് നമ്മുടെ ഒക്കെ ബഹുമാന്യ വൈസ് ചെയർമാനായിട്ടുള്ള എൻ കെ ശ്രീനിവാസൻ മാസ്റ്ററാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഞാൻ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യാൻ പറ്റിയ മറ്റൊരാൾ നമ്മുടെ നോർമോറിയൽ കോളേജ് പ്രിൻസിപ്പലായിട്ടുള്ള ഫാദർ ജീവോ പുളിക്കലാണ്. അദ്ദേഹം ഇപ്പോൾ ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കാതെ മറ്റൊരാൾ നമ്മുടെ സംസ്ഥാന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി കെ ശാന്തമ്മയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷമായ കാര്യം, ഈ പരിപാടി ഇങ്ങനെയൊരു നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് കൂത്തുപറമ്പിലെ പ്രധാനപ്പെട്ട ചില കച്ചവടക്കാരാണ്. അവരുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി ഈ രീതിയിൽ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അവർ ഒന്ന് കൂത്തുപറമ്പിലെ ടെക്സ്റ്റൈൽ കച്ചവട ബിസിനസ്സുകാരനായ മെറീന ടെക്സ്റ്റൈൽസ്, അറഫ ജ്വല്ലേഴ്സ്, ഫർണിച്ചർ പാലസ്, നാഷണൽ ഇലക്ട്രോണിക്സ്, ബോബി ബുക്ക് സെന്റർ, ഗ്രീൻസ് ബേക്കറി, അപ്പൂസ് ഐസ്ക്രീം പാർലർ, ആലക്കണ്ടി മാർബിൾസ്, ശക്തി ടിംബേഴ്സ്, ആപ്പൻസ്, ബോംബെ റെസ്റ്റോറന്റ്, കൂടാതെ സൺ നെറ്റ്വർക്ക്, ഇൻസാറ്റ് കേബിൾ നെറ്റ്വർക്ക്, ഇന്റർസാറ്റിന്റെ കേബിൾ നെറ്റ്വർക്ക്, ഇവരുടെ സഹായത്തോടു കൂടിയാണ് ഈ പരിപാടി ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഇവരോടുള്ള ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് ടി ടി രാജമാസ്റ്റർ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ
കൂത്തുപറമ്പ് മേഖലയുടെ ആഭിമുഖ്യത്തിലുള്ള ജനകീയ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഇന്നിവിടെ നടക്കാൻ പോകുന്ന ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും എന്ന ക്ലാസ് കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി കൂത്തുപറമ്പ് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി സി വി മാലിനി അവരെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ടി ടി രാജൻ, ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൂത്തുപറമ്പ് മേഖലയുടെ ബഹുജന വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അവയുടെ ആന്തരാർത്ഥങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്ര വിഷയങ്ങളെപ്പറ്റി ജനങ്ങളെ മനസ്സിലാക്കാനാണ് ഇതുപോലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പേരിൽ ഉള്ളതുപോലെ തന്നെ ശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ലാതെ ജ്യോതിഷവും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രവും. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ജ്യോതിഷം എന്നത് ജനങ്ങൾക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ കാണുന്ന ഒട്ടേറെ ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ജ്യോതിശാസ്ത്രം എന്നത് നമുക്കറിയാം, ഇതിൻ്റെ ഒരു ഉത്ഭവം തന്നെ ഈജിപ്തിൽ നിന്നാണ് എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പ്രധാനമായും വാന നിരീക്ഷണത്തിലൂടെ തുടങ്ങിയ ഈ പരീക്ഷണം, ഈ നക്ഷത്രങ്ങൾ ചലിക്കുന്നതും അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ കൃത്യസമയത്ത് അപ്രത്യക്ഷമായാൽ പിന്നീടുള്ള കൃത്യമായ മറ്റൊരു സമയത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ ഇതുപോലുള്ള ശാസ്ത്രങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതും പരീക്ഷിച്ചറിഞ്ഞതുമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് ഗ്രഹങ്ങളിൽ വരെ നമ്മൾ മനുഷ്യർ കാല് ഊന്നിക്കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഈ ജ്യോതിശാസ്ത്രം ഒട്ടനവധി പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. ഈ ജ്യോതിഷത്തിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഉന്നത നമ്മുടെ സമൂഹത്തിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പോലും ഈ ജ്യോതിഷം എന്ന അന്ധവിശ്വാസത്തിന് വിധേയമായി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തുന്നുണ്ട്. ഇത്തരം കാര്യത്തിനെ പറ്റി നമ്മൾ വളരെയധികം പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ അവർ ഈ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായി പോയി എന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ ഇവിടെ ജ്യോതിഷവും ജ്യോതിശാസ്ത്രം എന്നതിനെ പറ്റി വളരെ വിശദമായി തന്നെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ശാസ്ത്ര കേരളത്തിൻ്റെ എഡിറ്റർ ഡോക്ടർ കെ പാപ്പൂട്ടി എന്നിവർ എത്തിയിട്ടുണ്ട്. വളരെ വിശദമായി തന്നെ അവർ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കും. ഇതിനെപ്പറ്റി ആധികാരികമായി തന്നെ പറയാനും ഒക്കെ തന്നെയാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എന്നതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ പറയും. ഏതായാലും നമ്മൾ ഈ വിദ്യാഭ്യാസം, നമുക്കറിയാം ഇന്നത്തെ ഈ വിദ്യാഭ്യാസ പരിപാടി കോടിക്കണക്കിന് ഉറുപ്പ് അല്ലെങ്കിൽ ഭാരിച്ച തുക ചെലവഴിക്കുന്ന വിദ്യാഭ്യാസ പരിപാടിയുടെ ലക്ഷ്യം താഴെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഇത്തരം ശാസ്ത്ര പഠനങ്ങളിലൊക്കെ പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടാക്കി കുട്ടികളെ ഇതിൽ ബോധവൽക്കരിക്കേണ്ടതായിട്ടുമുണ്ട്. ഇത്തരം പരിപാടികളൊക്കെ ഈ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇനി അങ്ങോട്ട് നടപ്പാക്കുമെന്ന് പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ ഈ കൂത്തുപറമ്പ് മേഖല കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബഹുജന വിദ്യാഭ്യാസ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അടുത്തതായി ഈ പരിപാടിയിൽ ആശംസാ പ്രസംഗം നടക്കുന്നതിനു വേണ്ടി ശ്രീ എൻ കെ ശ്രീനിവാസൻ മാസ്റ്റർവകളെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ബഹുജന വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഇന്നിവിടെ ബഹുജനങ്ങൾക്കാകെ സമ്മേളിക്കാനും കഴിയുന്ന ഈ പൊതുവേദിയിൽ വെച്ച് ജ്യോതിഷവും
ജ്യോതിശാസ്ത്രം വിഷയത്തെ അധികരിച്ചുകൊണ്ട് വളരെ ആധികാരികമായി തന്നെ ഒരു ക്ലാസ് അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തതിൽ അതിന് സമയം കണ്ടെത്തിയതിൽ ആദ്യമായും പരിഷത്തിന്റെ മേഖലാ കമ്മിറ്റിയെ അനുമോദിക്കട്ടെ യഥാർത്ഥത്തിൽ ഉദ്ഘാടനമൊന്നും ആശംസിച്ചൊന്നൊക്കെ വെച്ചിട്ടുള്ള ഈ വിവിധങ്ങളായിട്ടുള്ള ഈ പരിപാടി ഒരു ചടങ്ങിന് ഔപചാരികത ഉണ്ടാവുന്നതിന് വേണ്ടി മാത്രമാണെന്ന് ഞങ്ങളൊക്കെ കരുതുകയാണ് ഇന്നത്തെ ഈ ബഹുജന വിദ്യാഭ്യാസ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഡോക്ടർ പാപ്പുട്ടിയാണ് അദ്ദേഹം മുൻപ് പറയുന്നു എന്താണ് ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതവുമായി അതിനുള്ള ബന്ധമെന്ത് എന്നറിയതിനു വേണ്ടി ആകാംക്ഷയുള്ളവരാണ് നിങ്ങളും ഞാനുമൊക്കെ മനുഷ്യന്റെ സംസ്കാരം ആരംഭിച്ചതു മുതൽ ആ സാംസ്കാരികമായ വളർച്ച ഉണ്ടായ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പൗരാണിക കാലം മുതൽ തന്നെ പ്രപഞ്ചത്തെപ്പറ്റി അതുപോലെ ഈ ആകാശത്തിൽ കാണുന്ന ജ്യോതിർഗോളങ്ങളെപ്പറ്റി വ്യത്യസ്തമായ ധാരണകളും അവബോധവും വളർന്നു വന്നിരുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥം മാത്രമാണ് തന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ മനുഷ്യസഹജമാണ് ഒരു കുഞ്ഞ് ജനിച്ച് അവൻ അമ്മയിൽ നിന്ന് ഭാഷയുടെ പ്രാഥമിക ഭാഗങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അതെന്താ എന്നാണ് പലപ്പോഴും അവൻ നമ്മളോടൊക്കെ ചോദിക്കുന്നത് രക്ഷിതാക്കളായ നമ്മുടെ കൈപിടിച്ച് വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന കുട്ടി അത് സ്വന്തം വീട്ടുമുറ്റത്തായാലും അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലായാലും റോഡിലായാലും കണ്ടതിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണ് അതെന്താണ് എന്ന് ആ അതെന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല പട്ടിണി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ടാ ഇന്ന് ഉച്ചക്ക് അടുത്ത വീട്ടിലുള്ളതുപോലെ മാംസവും മത്സ്യവും ഉണ്ടാകാതിരുന്നത് എനിക്കെന്തുകൊണ്ടാ നല്ല വസ്ത്രം ധരിക്കാനും കഴിയാത്തത് നമ്മുടെ വീട്ടിലെ അമ്മി എന്താ ജോലിക്ക് പോകേണ്ടി വരുന്നത് അടുത്ത വീട്ടില് കാരണം എന്തുകൊണ്ടാണ് കാറുണ്ടായത് എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ ആ കുഞ്ഞിന്റെ വായിൽ നിന്ന് പിന്നെ പുറത്തോട്ട് ഇങ്ങനെ വരികയാണ് നടത്തുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട നിർമ്മലയിൽ കോളേജ് പ്രിൻസിപ്പൾ ഫാദർ ജിയോ പുളിക്കൽ അവരെ ക്ഷണിക്കുന്നു ഇന്നത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സി വി മാലിനി വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംഘാടകരിൽ സ്നേഹമുള്ള നാട്ടുകാരെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എക്കാലത്തും മനുഷ്യനെ അങ്ങേയറ്റം ആകർഷിച്ചിട്ടുള്ള ജ്യോതിർഗോളങ്ങളാണ് എന്ന് പറയാം നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ഏകാന്ത സന്ധ്യകളിലെ നാം ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് നോക്കുമ്പോൾ അത്ഭുത സ്ഥിമിതരായി നിന്നു പോകാം അടുത്തതായി ആശംസാ പ്രസംഗം നടത്തുന്നതിനു വേണ്ടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി കെ ശാന്തമ്മ ടീച്ചറോട് അപേക്ഷിക്കുന്നു ബഹുമാന്യനായ അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന അഭിമന്യരെ പരിഷത്തിന്റെ സുഹൃത്തുക്കളെ നാട്ടുകാരെ കഴിഞ്ഞ 36 വർഷങ്ങളായി ശാസ്ത്രം ജനജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് വളരെ പ്രത്യാശയോടുകൂടിയും വളരെ ആഗ്രഹത്തോടുകൂടിയും ഉത്കണ്ഠയോടുകൂടിയും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്
സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 50 വർഷം നാം പിന്നിട്ട് കഴിഞ്ഞു. ഈ തരുണത്തില് കേരള ജനത എന്ന് ലോകമെമ്പാടും പോട്ടെ ഇന്ത്യ മഹാരാജ്യത്തില് അറിയപ്പെടുന്നത് സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം എന്നാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനത്തിൽ ജനിച്ചു വളർന്നവരാണ് എന്ന് നമ്മൾ കൂറ്റം കൊള്ളുന്നവരുമാണ്. ഇവിടെ പുളിക്കൽ അച്ഛനും ശ്രീനിവാസൻ മാഷും സവിസ്തരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ വിധിയെ നിർണയിക്കുന്നത് അതിന്റെ ജീവിത എല്ലാ സാഹചര്യങ്ങളെയും വിശദീകരിക്കുന്നത് ജ്യോതിഷമാണെന്ന് വിശ്വസിക്കുന്ന ജനതയുടെ 9 വരെ നമ്മുടെ അവസ്ഥ ഇതാണ്. 1609 ഗലീലിയോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആദ്യമായിട്ട് ടെലസ്കോപ്പ് ആകാശത്തേക്ക് തിരിച്ചു. അദ്ദേഹം അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ചന്ദ്രനിലെ വലിയ വലിയ ഗർത്തങ്ങൾ കണ്ടു, വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ കണ്ടു, ഒരു നക്ഷത്രം കാണുന്നിടത്ത് 100, 1000 നക്ഷത്രങ്ങളെ കണ്ടു. ആകാശം നിറയെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ കണ്ണിന്റെ പരിമിതിയാണ് നമുക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. 1609 എന്ന് പറയുന്നത് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിറന്നാളായിട്ട് നമുക്ക് കണക്കാക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് പുതിയ പുതിയ ടെലസ്കോപ്പുകൾ, വമ്പൻ ടെലസ്കോപ്പുകൾ വന്നു. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന ടെലസ്കോപ്പുകൾ കൂടാതെ റേഡിയോ ടെലസ്കോപ്പുകൾ, എക്സ്റേ ഉപയോഗിക്കുന്ന ടെലസ്കോപ്പുകൾ, ഇൻഫ്രാറെഡ് ടെലസ്കോപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് പലതരം ടെലസ്കോപ്പുകൾ, സ്പെക്ട്രോമീറ്ററുകൾ, ഒരുപാട് ഉപകരണങ്ങൾ വന്നതോടുകൂടി ഇന്ന് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിത്രം പണ്ടത്തെ നിന്ന് വളരെയധികം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പണ്ടൊരു കാലത്ത് ഭൂമിയായിരുന്നു പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. ഏതാണ്ട് 1609 വരെയും അവസ്ഥ ഇത് തന്നെയാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഭൂമിയല്ല കേന്ദ്രം, സൂര്യനല്ല കേന്ദ്രം, പ്രപഞ്ചത്തിനൊരു കേന്ദ്രം തന്നെ ഇല്ല. ഒരു കേന്ദ്രമില്ലാത്ത, അതിരുകളില്ലാത്ത ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ വലിപ്പത്തെക്കുറിച്ചും ഒക്കെ തന്നെ ഏതാണ്ടൊരു ചിത്രം, അകലത്തെക്കുറിച്ചൊക്കെ തന്നെ തുടർന്ന് വരുന്ന സ്ലൈഡുകളിലും ഓവർഹെഡ് പ്രൊജക്ഷനിലെ പ്രൊജക്ഷനിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിനുമുമ്പ് നമുക്ക് അതിനെക്കുറിച്ചൊരു ലഘു വിവരണം സാധ്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഭൂമിയുടെ വലിപ്പം നിങ്ങൾക്കറിയാം, വെറും 40,000 കിലോമീറ്റർ ചുറ്റളവുള്ള, നമുക്ക് വേണമെങ്കിൽ 2-2.5 കൊല്ലം കൊണ്ടൊന്നും ചുറ്റി നടന്നു വരാവുന്ന ഒരു കൊച്ചു ഗോളമാണ് നമ്മുടെ ഭൂമി. നല്ല സ്പീഡിൽ നടന്നാൽ ഒരു ദിവസം ഒരു 40 കിലോമീറ്റർ നടക്കുന്ന ഒരാൾക്ക് 1000 ദിവസം കൊണ്ട് നടന്നെത്താം. വേണ്ട ദിവസം 20 കിലോമീറ്റർ നടന്നാൽ തന്നെ നമുക്കൊരു 5 കൊല്ലം കൊണ്ട് ഭൂമിയെ ഒന്ന് ചുറ്റി വരാം. ഇത്രയേ ഉള്ളൂ ഭൂമി. ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന വസ്തു എന്ന് പറയുന്നത് ചന്ദ്രനാണ്. 384,000 കിലോമീറ്റർ ദൂരെയാണ്. അങ്ങോട്ട് ആരെങ്കിലും ഒരു പാലം ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-25 കൊല്ലം കൊണ്ട് അവിടെ നടന്നെത്താം. അത്രയേ ദൂരമുള്ളൂ ഭൂമിയുടെ ചുറ്റളവിന്റെ 10 ഇരട്ടി ദൂരെയുള്ളൂ ചന്ദ്രനിലേക്ക്. അപ്പൊ അത്രയും അടുത്ത് കിടക്കുന്ന ചന്ദ്രൻ, അവിടുന്ന് വെളിച്ചം ഭൂമിയിലെത്താൻ 1.5 സെക്കൻഡ് മതി. പിന്നെ നമുക്ക് സ്ഥിര ദൂരം പറയാവുന്ന സൂര്യനാണ്. സൂര്യനെയാണ് നമ്മുടെ ഭൂമി ചുറ്റുന്നത്. 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ 400 ഇരട്ടി എന്ന് ഓർമ്മിക്കുന്നതാണ് എളുപ്പം. അപ്പൊ ചന്ദ്രനിലേക്ക് നമുക്ക് 25-30 കൊല്ലം കൊണ്ട് നടന്നെത്താമെങ്കിൽ സൂര്യനിലേക്ക് നടക്കുന്ന കാര്യം ആലോചിക്കാനേ കഴിയില്ല. അത്ര അധികം ദൂരെയാണ്, 400 ഇരട്ടി കാലം പിടിക്കും. അവിടുന്ന് വെളിച്ചം ഭൂമിയിലെത്താൻ 500 സെക്കൻഡ് വേണം, 8 മിനിറ്റും 20 സെക്കൻഡും. കാരണം പ്രകാശം 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുക. അങ്ങനെ 8 മിനിറ്റും 20 സെക്കൻഡും കൊണ്ടും പ്രകാശം ഭൂമിയിലെത്തുന്ന അത്രയും അകലെ കിടക്കുന്ന സൂര്യൻ. പിന്നെ എല്ലാം മറ്റ് ഗ്രഹങ്ങൾ പല അകലങ്ങളിലാണ്, അകലം മാറിക്കൊണ്ടിരിക്കും. കാരണം എല്ലാം സൂര്യനെയാണ് ചുറ്റുന്നത്.
ശുക്രൻ നമ്മുടെ ഏറ്റവും അടുത്ത് വരുന്ന ഗ്രഹമാണ്. ഏതാണ്ട് 600,000 കിലോമീറ്റർ വരെ അടുത്തെത്തും. മറ്റു ചില കാലത്ത് 10-30 ലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കും. അങ്ങനെ തന്നെ ചൊവ്വ 700,000 കിലോമീറ്ററോളം, അല്ല 700,000 അല്ല 700,000 കിലോമീറ്ററോളം ശുക്രനും. ശുക്രൻ ഏതാണ്ട് 6 കോടി, ചൊവ്വ ഏതാണ്ട് 7 കോടി കിലോമീറ്റർ വരെ അടുത്ത് വരും. അതിനേക്കാൾ എത്രയോ അകലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്ന 9 ഗ്രഹങ്ങളും സൂര്യനും ഉൾപ്പെടുന്ന വിശാലമായ ഒരു എന്താ ഗ്രഹ സമൂഹം. ഏറ്റവും അകലെ കിടക്കുന്ന പ്ലൂട്ടോ സൂര്യനിൽ നിന്ന് വെളിച്ചം അവിടെ എത്തണമെങ്കിൽ 5.5 മണിക്കൂർ വേണം എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭൂമിയിൽ 500 സെക്കൻഡ് കൊണ്ട്, 8 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ട് എത്തുന്ന വെളിച്ചം സൂര്യനിൽ നിന്ന് പ്ലൂട്ടോയിൽ എത്തണമെങ്കിൽ 5.5 മണിക്കൂർ വേണം. പ്ലൂട്ടോയോടുകൂടി നമ്മുടെ സൗരയൂഥം തീരുന്നൊന്നുമില്ല. പ്ലൂട്ടോയിൽ നിന്ന് വീണ്ടും അകലേക്ക് അകലേക്ക് ഒരുപാട് വസ്തുക്കൾ സൂര്യനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ പോലും പഠിപ്പിക്കാത്ത കാര്യമാണത്. പ്ലൂട്ടോയിലേക്കുള്ള ദൂരത്തിൻ്റെ ഏതാണ്ട് 1500 ഇരട്ടി അകലം വരെ സൂര്യനെ ചുറ്റുന്ന ഗോളങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പം പ്ലൂട്ടോ എത്ര അടുത്താണ് സൂര്യൻ്റെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ വസ്തുക്കളാണ് ചിലപ്പോൾ വഴിതെറ്റി സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പം നമ്മൾ വാൽനക്ഷത്രങ്ങളായി ധൂമകേതുക്കളായി കാണുന്നത്. ഏതാണ്ട് 10,000 കോടിയിലേറെ കൊച്ചു കൊച്ചു ഗോളങ്ങൾ പ്ലൂട്ടോയുടെ അപ്പുറമുള്ള മേഖലയിൽ, ഊർത്ത് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ സൂര്യനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വിശാലമായ ഒരു സൗരയൂഥത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ മറ്റ് നക്ഷത്രങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഈ സൗരയൂഥം പോലും എത്ര ചെറുതാണ് എന്ന് നമുക്ക് ബോധ്യമാവും. സൂര്യൻ തന്നെ ഭൂമിയുടെ ഏതാണ്ട് 13 ലക്ഷം ഇരട്ടി വലുതാണ്. ഭൂമിയുടെ 418 ലക്ഷം ഇരട്ടി ഭാരമുണ്ട് സൂര്യന്. 418 ലക്ഷം ഇരട്ടി ഭാരവും ഏതാണ്ട് 13 ലക്ഷത്തോളം ഇരട്ടി വ്യാപ്തവുമായിട്ട് ഇങ്ങനെ വിശാലമായ വളരെ ബൃഹത്തായ ഒരു സൂര്യൻ. ഈ സൂര്യനേക്കാൾ എത്രയോ വലിയ നക്ഷത്രങ്ങൾ വീണ്ടും നമ്മൾ ആകാശത്തിൽ കാണും. സൂര്യൻ്റെ എത്രയോ ഇരട്ടിയുള്ളതാണ്. നമ്മുടെ ആകാശഗംഗ എന്ന് പറയുന്ന വലിയൊരു നക്ഷത്ര സമൂഹത്തിലാണ് നമ്മുടെ സൂര്യനുള്ളത്. ഏതാണ്ട് 13,000 കോടിയോളം നക്ഷത്രങ്ങൾ ഈ ആകാശഗംഗ എന്ന് പറയുന്ന സമൂഹത്തിലുണ്ട്. 13,000 കോടിയോളം നക്ഷത്രങ്ങൾ അടങ്ങിയ വലിയൊരു നക്ഷത്ര കൂട്ടത്തിലെ ഒരു ചെറിയ നക്ഷത്രം, ഒരു സാധാരണ നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. സൂര്യനിലേക്കുള്ള ദൂരം ഞാൻ നേരത്തെ പറഞ്ഞു, 8 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ട് വിളിച്ചെത്തുന്നു. മറ്റ് നക്ഷത്രങ്ങളൊക്കെ കിടക്കുന്നത് ഇതുമായിട്ടൊന്നും താരതമ്യപ്പെടുത്താൻ കഴിയാത്തത്ര ദൂരത്താണ്. നമ്മളോട് ഏറ്റവും അടുത്തുള്ള പിന്നത്തെ നക്ഷത്രം ആൽഫ സെൻറ്റോറി എന്ന് പറയുന്ന നക്ഷത്രമാണ്. തെക്കു ഭാഗത്ത് ചില കാലത്ത് സന്ധ്യയ്ക്ക് തന്നെ കാണാം. ആൽഫ സെൻറ്റോറി എന്ന് പറയുന്ന നക്ഷത്രത്തിലേക്കുള്ള ദൂരം 4.3 പ്രകാശവർഷമാണ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് വെളിച്ചം ഭൂമിയിലെത്താൻ 4 കൊല്ലവും 3 മാസവും എങ്കിലും എടുക്കും. ഇത് നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ്. കുറച്ച് കഴിയുമ്പം നിങ്ങളെ ചില നക്ഷത്രങ്ങൾ കാണിച്ചു തരും. അതിലൊന്ന് തിരുവാതിരയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകാശത്തിൽ തീക്കട്ട പോലെ തിരുവാതിര നക്ഷത്രമുണ്ട്. അതിൽ നിന്ന് വെളിച്ചം ഭൂമിയിലെത്താൻ 520 കൊല്ലം വേണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കാണുന്ന തിരുവാതിര 520 കൊല്ലം മുമ്പുള്ള തിരുവാതിരയാണ്. നേരത്തെ ഫാദർ പറഞ്ഞു നക്ഷത്രങ്ങളുടെ ദൂരം എത്രമാത്രമാണെന്ന്. 520 കൊല്ലം മുമ്പ് അവിടുന്ന് പുറപ്പെട്ട വെളിച്ചം ഇപ്പോഴേ നമ്മുടെ കണ്ണിലെത്തുന്നുള്ളൂ. ഇപ്പോൾ ഉള്ള തിരുവാതിരയെ കാണണമെങ്കിൽ നമ്മുടെ മക്കളും മക്കളുടെ മക്കളും കാണാൻ പോകുന്നില്ല. ഏതെങ്കിലും ഒരു തലമുറ 520 കൊല്ലത്തിന് ശേഷം കാണും. ഇതുപോലെ ഇതിനേക്കാൾ എത്രയോ അകലത്തിലാണ് റീഗൽ നക്ഷത്രം. 830 പ്രകാശവർഷ അകലെയാണ്. ആകാശഗംഗയില് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നക്ഷത്രങ്ങൾ ഇത് വിതരണം ചെയ്തിരിക്കുന്ന ഏതാണ്ട് 1 ലക്ഷം പ്രകാശവർഷ അകലെയാണ്. എന്ന് പറഞ്ഞാൽ ആകാശഗംഗ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് വിളിച്ചെത്തണമെങ്കിൽ 1 ലക്ഷം കൊല്ലം എടുക്കുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ ആകാശഗംഗ മാത്രമാണ്. ഏതാണ്ട് 13,000 കോടി നക്ഷത്രങ്ങൾ അടങ്ങിയ ആകാശഗംഗ. ഇത്തരം ആകാശഗംഗകള് കോടാനുകോടി പിന്നെയും കണ്ടെത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ആൻഡ്രോമീഡ എന്ന് പറയുന്ന ഒരു
നക്ഷത്ര സമൂഹമുണ്ട്. 20,000 കോടിയോളം നക്ഷത്രങ്ങൾ അതിലുണ്ട് എന്നാണ്, നമ്മളെക്കാൾ വലുതാണ്. 20,000 കോടിയോളം നക്ഷത്രങ്ങൾ അടങ്ങിയ ആൻഡ്രോമിഡ നമ്മുടെ വെറും കണ്ണുകൊണ്ടൊരു പൊട്ടുപോലെ ആകാശത്തിൽ കാണാം. ഒരു 2 മാസം മുമ്പ് തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം വടക്കോട്ട് മാറി ആൻഡ്രോമിഡ നക്ഷത്ര സമൂഹത്തിൽ അതിനെ കാണാൻ കഴിയുമായിരുന്നു. നമ്മൾ ആകാശങ്ങളിലെ നക്ഷത്രങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ ആകാശത്തിലെ. ആൻഡ്രോമിഡ ഒരു ചെറിയ പൊട്ടുപോലെ കാണുന്നത് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം ഒന്നിച്ചാണ്. അവിടെ നിന്നുള്ള ദൂരം ഏതാണ്ട് 18,00,000 പ്രകാശവർഷമാണ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോമിഡയിൽ നിന്ന് 18,00,000 കൊല്ലം മുമ്പ് പുറപ്പെട്ട വെളിച്ചമാണ് ഇപ്പം ഭൂമിയിലെത്തുന്നത്. ഭൂമിയിൽ മനുഷ്യന് സ്ഥിരതാമസമൊക്കെ ആക്കി തുടങ്ങിയിട്ട് ഒരു 10,000 കൊല്ലമായിട്ടുള്ളൂന്നാണ് ചരിത്രം പറയുന്നത്. 18,00,000 കൊല്ലം മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ട വെളിച്ചം ഇപ്പോഴേ ഭൂമിയിൽ എത്തുന്നുള്ളൂ എന്നാലോചിക്കുമ്പം അതിന്റെ ദൂരത്തെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയും. ബാക്കി ഗാലക്സികളെ, നക്ഷത്ര സമൂഹങ്ങൾ ഇതിനേക്കാളൊക്കെ എത്രയെത്രയോ അകലെയാണ്. അത്ഭുതകരമായ ഒരു പ്രപഞ്ചമാണ് നമ്മുടെ. നമ്മുടെ ഈ ചലനം ദൂരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുള്ളൂ, ചലനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനേക്കാൾ രസകരമാണ്. ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ ചലനത്തിന് വിധേയമാണെന്ന് നോക്കുക. നമ്മുടെ ഭൂമി അതിവേഗം സ്വയം കറങ്ങുകയാണ്. ഒരു മണിക്കൂറിൽ ഏതാണ്ട് ഭൂമധ്യരേഖയിലുള്ള നമ്മളൊക്കെ 1,600 കിലോമീറ്ററോളം വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് അറിയുന്നില്ല, കാരണം ഭൂമിയുടെ അതിശക്തമായ ആകർഷണ ബലം കാരണം. 1,600 കിലോമീറ്റർ വേഗത്തിൽ മണിക്കൂറിൽ. ഇതിനു പുറമെ ഭൂമി സൂര്യനെ ചുറ്റുമ്പം കൂടെ നമ്മളും ചുറ്റണം. അത് മണിക്കൂറിൽ ഏതാണ്ട് 100,000 കിലോമീറ്റർ വരും വേഗത. മണിക്കൂറിൽ 100,000 കിലോമീറ്ററിൽ നമ്മൾ ആകാശത്തുകൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിലൂടെ. ഇതുകൂടാതെ നമ്മളെയും എല്ലാം കൊണ്ട് സൂര്യൻ ആകാശഗംഗയെ ചുറ്റുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ആകാശഗംഗ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹം ഒരു കേന്ദ്രത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിശ്ചലമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും നിൽക്കാൻ കഴിയില്ല, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശഗംഗ സ്വയം കറങ്ങുമ്പം സൂര്യൻ കറങ്ങണം. സൂര്യൻ കറങ്ങുന്നതിന്റെ വേഗത കണക്കാക്കിയിട്ടുള്ള ഏതാണ്ട് മണിക്കൂറിൽ 740,000 കിലോമീറ്ററാണ്. അപ്പൊ ഈ നക്ഷത്രങ്ങളുടെ എല്ലാ ഇരയിലൂടെ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശഗംഗയ്ക്ക് ചുറ്റും. ഏതാണ്ട് 30,000 പ്രകാശവർഷം വരുന്ന വലിയൊരു വൃത്തത്തിലാണ്, റേഡിയസ് വരുന്ന വൃത്തത്തിലാണ്. ഒന്ന് ചുറ്റി എത്തണമെങ്കിൽ 22 കോടി വർഷം എടുക്കുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 22 കോടി കൊല്ലം കൊണ്ട് ഒന്ന് കറങ്ങി വരുന്ന വലിയൊരു വൃത്തത്തിൽ സൂര്യൻ സഞ്ചരിക്കുകയാണ് ഒപ്പം നമ്മളും. ഇതുകൊണ്ടും തീർന്നില്ല, നമ്മുടെ ആകാശഗംഗയും തൊട്ടടുത്ത് ആൻഡ്രോമിഡ ഗാലക്സിയും ലാർജ് മാഗ്നറ്റിക് ക്ലൗഡ് സ്മോൾ മാഗ്നറ്റിക് ക്ലൗഡ് എന്നൊക്കെ കൂടി പറഞ്ഞിട്ട് ഏതാണ്ട് 20 ഗാലക്സികളുടെ ഒരു കൊച്ചു കുടുംബമുണ്ട്. 20 ഗാലക്സികളിലടങ്ങിയ ഈ കുടുംബത്തിന്റെ പേര് ലോക്കൽ ഗ്രൂപ്പ് എന്നാണ്. ഈ ഗ്രൂപ്പിന്റെ കേന്ദ്രത്തിന് ചുറ്റും എല്ലാ ഗാലക്സികളും ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വേഗത ഇതുവരെ കൃത്യമായി കണക്കാക്കിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഗാലക്സി ആകെ തന്നെ ചുറ്റുകയാണ് ലോക്കൽ ഗ്രൂപ്പിന്റെ കേന്ദ്രത്തിന് ചുറ്റും. അക്കൂട്ടത്തിൽ നമ്മൾ ചലിക്കണം. ഇതുകൂടാതെ നമ്മുടെ ഈ ഗാലക്സികളുടെ കൂട്ടം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കൂട്ടമാണ്, 10-22 എണ്ണേ ഉള്ളൂ. അപ്പുറത്ത് വിർഗോ ക്ലസ്റ്റർ എന്ന് പറയുന്ന വേറൊരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. 300-ലേറെ ഗാലക്സികൾ അടങ്ങിയ 300-ലേറെ ഗാലക്സികൾ, ഓരോ ഗാലക്സിയിലും 10,000-20,000 ഒക്കെ കോടി നക്ഷത്രങ്ങൾ അടങ്ങിയ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പുറത്ത്. അത് നമ്മളെക്കാൾ വലുതായതുകൊണ്ട് അതിന്റെ ആകർഷണ ശക്തിയിൽ പെട്ട് നമ്മുടെ ഈ ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗാലക്സി കൂട്ടം അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി ചലനങ്ങളാണ്. ഇതെല്ലാം പുറമെ ഗാലക്സികളെല്ലാം പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രപഞ്ചം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അനന്തമായിട്ട് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ചുറ്റും നോക്കുന്നത്, ടെലസ്കോപ്പുകളും മറ്റുപകരണങ്ങളും ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഈ ആധുനിക ഉപകരണങ്ങൾ വരുത്തിയ വിപ്ലവം എത്ര വലുതാണ് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുക. ഇത് വെച്ച് നോക്കുമ്പോഴാണ് പ്രാചീന കാലത്തെ മനുഷ്യന് ഈ 2 കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ, അവരെത്തിയ നിഗമനങ്ങൾ, അതിൻ്റെയൊക്കെ വില നമ്മൾ മനസ്സിലാക്കുക. അതിനെയൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് കളയാൻ പറ്റില്ല. പലർക്കുമുള്ള ധാരണ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ആളെ പറ്റിക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണെന്നാണ്. പലപ്പോഴും
ജ്യോതിഷത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തെറ്റായ നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. ജ്യോതിഷം എന്ന് പറയുന്ന ഈ സാധനം ആരെയെങ്കിലും ചൂഷണം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയോ ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതിയല്ല. ഒരു കാലത്ത് മനുഷ്യന് ജീവിക്കണമെങ്കിൽ ജ്യോതിഷം വേണമായിരുന്നു എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ജ്യോതിഷമില്ലാതെ മനുഷ്യനൊരു സാംസ്കാരിക ജീവിതം സാധ്യമായിരുന്നില്ല. പക്ഷെ ഞാനിവിടെ ജ്യോതിഷം എന്ന് പറയുമ്പം ഇപ്പോഴത്തെ ഫലഭാഗ ജ്യോതിഷമാണെന്ന് ധരിക്കരുത് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഗ്രഹനിലയൊക്കെ വെച്ചുകൊണ്ട് അവരുടെ ഭാവി പറഞ്ഞു കൊടുക്കുന്ന പരിപാടി പണ്ടൊരു കാലത്തുണ്ടായിരുന്നില്ല. അത് നമ്മുടെ ഇന്ത്യയിൽ ആരംഭിച്ചിട്ട് കഷ്ടിച്ച് 1500 വർഷമായിട്ടുള്ളൂ. വരാഹമീരന്റെയും ബ്രഹ്മപുത്രന്റെയൊക്കെ കാലത്താണ് ഫലഭാഗ ജ്യോതിഷം എന്ന് പറയുന്ന ഭാവി പ്രവചന രീതി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അതിന് തൊട്ടു മുമ്പ് ബാബിലോണിയ, ഗ്രീസ് പോലെയുള്ള രാജ്യങ്ങളിൽ അത്തരം വിശ്വാസങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷേ ജ്യോതിശാസ്ത്രത്തിന് അല്ലെങ്കിൽ പ്രാചീന ജ്യോതിഷത്തിന് 6000-7000 കൊല്ലത്തെ എങ്കിലും ചരിത്രമുണ്ട്. ആ കാലത്തൊന്നും തന്നെ ഈ ഭാവി പ്രവചനം എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. എന്ന് വച്ചാൽ ജ്യോതിഷം എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് രണ്ട് കണ്ണുകൊണ്ട് മനുഷ്യൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കിയോ അതൊക്കെയാണ്. ആരാണ് ഈ ജ്യോതിഷത്തിലെ ആദ്യത്തെ പഠനങ്ങൾ ആരംഭിച്ചത്? കൃത്യമായിട്ട് പറയാൻ നമുക്ക് തെളിവൊന്നുമില്ല. ഉള്ള തെളിവ് വെച്ച് നോക്കുമ്പം ബാബിലോണിയക്കാരാണ് അതാരംഭിച്ചത്, ഒപ്പം തന്നെ ചൈനക്കാർ. ഇതാണ് നമുക്കറിയുന്ന കാര്യങ്ങൾ. ഇന്ത്യക്കാർക്ക് അക്കാലത്ത് എത്രമാത്രം ജ്യോതിഷം അറിയാമായിരുന്നു എന്ന് നമുക്കറിയില്ല. ബാബിലോണിയക്കാരും ചൈനക്കാരും ജ്യോതിഷം പഠനങ്ങൾ ആരംഭിക്കുമ്പം ഏതാണ്ട് 5000 BC ആണ്, ക്രിസ്തുവിന് മുമ്പ് 5000 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു 6500-7000 കൊല്ലം മുമ്പ് തന്നെ അവര് കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയിരുന്നു. ഇന്ത്യയിൽ അന്ന് സിന്ധു നദീതട സംസ്കാരമാണ്. ആര്യന്മാർ ഇന്ത്യയിൽ എത്തിയിട്ടില്ല. സിന്ധു നദീതട സംസ്കാരത്തിൽ അവർക്ക് എത്രമാത്രം ജ്യോതിഷം അറിയാമായിരുന്നു എന്നുള്ളതിന് തെളിവില്ല. കാരണം അവരുടെ ലിപി ഇതുവരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കാകെ ആര്യന്മാർ വന്ന ശേഷമുള്ള ഇന്ത്യയുടെ അറിവുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. നമുക്ക് അറിവ് ഉള്ളത് വെച്ച് നോക്കുമ്പം ചൈനയിലും ബാബിലോണിയയിലും, ബാബിലോണിയ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇറാഖാണ് പണ്ടത്തെ മനുഷ്യന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നാണ്. നിങ്ങൾക്കറിയാം, കാട്ടിൽ അലഞ്ഞു നടന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് ഭക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന പ്രാചീന മനുഷ്യൻ സ്ഥിര താമസമാക്കിയത് കഷ്ടിച്ചൊരു 10000 കൊല്ലം മുമ്പാണെന്നും നദീതടങ്ങളിലാണ് താമസമാക്കിയതെന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. അതിലേറ്റവും പഴയതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാബിലോണിയ സംസ്കാരം, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ കരയിൽ. അങ്ങനെ തന്നെ ചൈനയിലെ യാങ്സി നദിയുടെ കരയിൽ, അതുപോലെ ഈജിപ്തിലെ നൈൽ നദിയുടെ കരയിൽ, ഇന്ത്യയിലെ സിന്ധു ഗംഗാ തടങ്ങളിൽ, ഇങ്ങനെ നദീതട സംസ്കാരങ്ങൾ വികസിച്ചു വരുന്ന ചരിത്രം നമ്മൾ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ബാബിലോണിയക്കാര് വാനനിരീക്ഷണം നടത്തിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആകാശത്തിൽ നക്ഷത്രങ്ങളെ കാണുന്ന അതേ രീതിയിൽ അവര് പച്ച കളിമണ്ണ് പരത്തിയിട്ട് അതിൽ അടയാളപ്പെടുത്തും. ആകാശത്തിൽ ഒരു ഭാഗത്ത് കാണുന്ന നക്ഷത്രങ്ങൾ അതേ അകലത്തില് അതേ രൂപത്തില് പച്ച കളിമണ്ണിൽ അടയാളപ്പെടുത്തും. എന്നിട്ട് ഈ കളിമണ്ണ് ചുട്ടെടുത്ത് സൂക്ഷിക്കും. ഓട് ഒക്കെ പോലെ നല്ല ഉറപ്പുള്ള രേഖകളായിരിക്കും. ഇങ്ങനത്തെ 10000 കണക്കിന് കളിമൺ ഫലകങ്ങൾ, ക്ലേ ടാബ്ലറ്റ്സ് എന്ന് പറയും, ബാബിലോണിയയിൽ നിന്ന് കുഴിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് അക്കാലത്ത് ഇവർക്ക് എത്രമാത്രം ജ്യോതിശാസ്ത്രം അറിയാമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ചൈനയിൽ നിന്ന് ക്ലേ ടാബ്ലറ്റ്സ് കിട്ടിയിട്ടുണ്ട്, എണ്ണത്തിൽ കുറവാണ്. അവർക്ക് വേറൊരു തരം റെക്കോർഡിംഗ് രീതി ഉണ്ടായിരുന്നു. അവർ മൃഗങ്ങളുടെ എല്ലുകളിൽ, കാള പോത്ത് മുതലായ ജീവികളുടെയൊക്കെ തുടയിൽ നല്ല വീതിയിൽ കിട്ടും, അതിൽ ഈ നക്ഷത്ര സ്ഥാനങ്ങൾ കോറി അടയാളപ്പെടുത്തും. അടയാളപ്പെടുത്തുക മാത്രമല്ല, എന്നെ യോജിപ്പിച്ച് ചിത്രങ്ങൾ വരയ്ക്കും. രണ്ടു കൂട്ടരും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുമ്പം ചിലപ്പം പാമ്പിന്റെ ചിത്രം കിട്ടും, കാളയുടെ ചിത്രം കിട്ടും, സിംഹത്തിന്റെ ചിത്രം കിട്ടും, മനുഷ്യന്റെ രൂപം കിട്ടും. പല പല ചിത്രങ്ങൾ ആകാശത്തിൽ അവർ സങ്കല്പിച്ചിട്ടുണ്ട്.
ബാബിലോണിയക്കാരെ ഏതാണ്ട് 30-ലേറെ ചിത്രങ്ങള് ആകാശത്തിൽ സങ്കല്പിച്ച് വരച്ചിട്ടുണ്ട്. ചൈനക്കാരെ അത്രയൊന്നും ഇല്ലെങ്കിലും അവരും ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. സപ്തർഷികളെയൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ ആയിട്ട് അവര് ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആകാശത്തിൽ ഏതാണ്ട് 80-ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. അതൊക്കെ പിന്നീടുണ്ടായവയാണ്. അപ്പം ആകാശത്ത് ചിത്രം വരയ്ക്കുന്ന രീതി ഈ രണ്ട് രാജ്യങ്ങളിലാണ് ആരംഭിച്ചത്. അതിനുശേഷമാണ് ഈ അറിവുകൾ പതുക്കെ പതുക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. ഈജിപ്തില് ഈജിപ്തുകാർക്ക് റെക്കോർഡിംഗ് രീതി കളിമണ്ണായിരുന്നില്ല. കാരണം അവർക്ക് വേറൊരു തരം സാധനം ലഭ്യമായി, പേപ്പറസ് ചെടിയുടെ ഇലകളാണ്. പേപ്പറസ് ചെടിയുടെ ഇലയിലാണ് അവരെഴുതിയത്. ഇന്ത്യക്കാരാണ് പനയോലയിലും മൃഗങ്ങളുടെ തോലിലുമൊക്കെയാണ് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ പിൽക്കാലത്ത് ഒരുപാട് തരം റെക്കോർഡുകളുണ്ട്. ആദ്യകാലത്തെ റെക്കോർഡുകൾ എന്ന് പറയുന്നത് ബാബിലോണിയയിലെയും ചൈനയിലെയാണ്. അത് പരിശോധിക്കുമ്പം എന്തിനാണ് അവരിങ്ങനത്തെ റെക്കോർഡിങ് നടത്തിയത്, ആകാശം എന്തിനാണ് അവർ നിരീക്ഷിച്ചത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കണം. അടുത്ത പ്രധാനമായിട്ടും ഒരു ഉദ്ദേശം ദിക്കുകൾ തിരിച്ചറിയാനായിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. ഭൂമിയിൽ അന്ന് മനുഷ്യവാസം വളരെ കുറവാണ്. വളരെ വളരെ കുറച്ച് ആളുകൾ ഒരു സ്ഥലത്ത് കൂടി താമസിക്കുകയാണ് ചെയ്യുക. ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിൽ പോകണമെങ്കിൽ പോലും 100-കണക്കിന് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. റോഡുകളില്ല. അങ്ങനെ റോഡില്ലാഞ്ഞൊരു കാലത്ത് മനുഷ്യൻ സഞ്ചരിക്കുന്നത് പലപ്പോഴും ദിക്ക് നോക്കിയിട്ടാണ്. അപ്പൊ ദിക്കറിയുക എന്നുള്ള അന്ന് വളരെ പ്രധാനമാണ്. വേറെ ആവശ്യമുണ്ട് ദിക്കറിയാൻ. ഹോമം നടത്തണം. ഹോമത്തിന്റെ തറ കെട്ടുന്നത് ചില പ്രത്യേക ദിശയിലായിരിക്കണം, എങ്കിലേ ഫലം ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾക്കറിയാം ഓരോ ദേവനും നടത്തുന്ന ഹോമത്തിന്റെ തറ ഓരോ ദിക്കിലേക്കായിരിക്കണം. അതിന് കൃത്യമായ ദിക്കറിയണം. അങ്ങനെ തന്നെ വീട് പണിയുമ്പം, കൊട്ടാരം പണിയുമ്പോൾ, ക്ഷേത്രം പണിയുമ്പോഴൊക്കെ ദിക്കറിയണം. വടക്ക് നോക്കി യന്ത്രങ്ങൾ അന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ കൃത്യമായിട്ട് ദിക്ക് എവിടുന്ന കിട്ടുക? നിങ്ങൾ ചോദിച്ചു സൂര്യനെ നോക്കിയാ പോരെ. സൂര്യനൊരു കുഴപ്പമുണ്ട്. സൂര്യൻ എല്ലാ കാലത്തും ഒരേ ദിക്കിലല്ല ഉദിക്കുക. ചില കാലത്ത് വടക്കോട്ട് നീങ്ങി നീങ്ങി ഉദിക്കും ഉത്തരായന കാലം, ചില കാലത്ത് തെക്കോട്ട് നീങ്ങി ദക്ഷിണായന കാലം. അപ്പൊ സൂര്യന്റെ ഉദയസ്ഥാനം എല്ലാ കാലത്തും ഒന്നല്ല. കൊല്ലത്തിൽ 2-2 ദിവസമേ നേരെ കിഴക്കുദിക്കുള്ളൂ. അപ്പൊ നേരെ കിഴക്കെവിടെയെന്ന് കാണണമെങ്കിൽ സൂര്യനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഏകദേശം കിഴക്ക് കിട്ടാൻ സൂര്യൻ മതി. അങ്ങനെ തന്നെയാ ചന്ദ്രനും. ചന്ദ്രനും ഉണ്ട് അയന ചലനങ്ങള്. എല്ലാ ദിവസവും ഒരേ സ്ഥലത്തല്ല ഉദിക്കുക. അപ്പൊ ദിക്കറിയാൻ എന്താ മാർഗം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവര് കണ്ടുപിടിച്ചത് ആകാശത്തിൽ ദിക്ക് കാണിക്കാൻ പറ്റിയ ചില നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും സൗകര്യമുള്ള നക്ഷത്രം ധ്രുവ നക്ഷത്രമാണ്. നിങ്ങൾക്കറിയാം ഭൂമിയുടെ വടക്കു ഭാഗത്തായിട്ട് ചക്രവാളത്തോട് ചേർന്ന് ഒറ്റപ്പെട്ട ഒരു നക്ഷത്രം നിൽക്കുകയാണ്. അതിനടുത്തൊന്നും അത്രയും ശോഭയുള്ള നക്ഷത്രമില്ല. തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ആ നക്ഷത്രത്തെ കണ്ടാൽ വടക്ക് എവിടെയാന്ന് കിട്ടും. അതാണ് നമ്മുടെ ആദ്യകാലത്തെ കൃത്യമായ ദിക്സൂചകം എന്ന് പറയുന്നത്. ധ്രുവനാണ്. ധ്രുവനെ കണ്ടാൽ വടക്ക് കൃത്യമായി കിട്ടി. വടക്ക് കിട്ടിയ ബാക്കിയെല്ലാം നമുക്ക് കിട്ടി. ധ്രുവന്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്നത്തെ ആളുകളെ വല്ലാതെ ചിന്തിപ്പിച്ചു. എന്താ അതിന്റെ പ്രത്യേകത? ബാക്കി എല്ലാ നക്ഷത്രവും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോയിക്കൊണ്ടിരിക്കും. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സ്വയം കറങ്ങുന്ന കാരണം കിഴക്കുള്ള നക്ഷത്രം എല്ലാം പടിഞ്ഞാറോട്ട് മെല്ലെ മെല്ലെ നീങ്ങിപ്പോകുന്നുണ്ട്. 4 മിനിറ്റ് കൊണ്ട് 1 ഡിഗ്രി വീതം ഏകദേശം. പക്ഷെ ഈ ധ്രുവൻ മാത്രം ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, അനങ്ങുന്നില്ല. വേറെ ഒരു നക്ഷത്രവും ഇല്ല. അങ്ങനെ ധ്രുവൻ മാത്രം നിന്നടുത്ത് നിൽക്കുക. അപ്പൊ അവര് ചിന്തിച്ചപ്പം അവർക്ക് എത്തിയ ഉത്തരം എന്താ? ഇതൊരു ദേവനായിരിക്കണം. മനുഷ്യന് വഴി കാണിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു ദേവനാണ് ധ്രുവൻ എന്ന് അന്നത്തെ ആളുകൾ കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൽ പല സ്ഥലത്തും ധ്രുവന് ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. മെക്സിക്കോക്കാർക്ക് ധ്രുവക്ഷേത്രമുണ്ട്. ഈജിപ്തുകാർ പിരമിഡ് ഉണ്ടാക്കിയപ്പം ആ പിരമിഡിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു വഴിയുണ്ട് അടിയിലേക്ക്. ആ അടിയിൽ നിന്ന് ഈ
വഴിയിൽ കൂടെ ഈ ദ്വാരത്തിലൂടെ ഇങ്ങനെ നോക്കിയാൽ ധ്രുവനെ കാണത്തക്ക വിധത്തിലാണ് അവർ ആ പാത ഉണ്ടാക്കുക. അങ്ങനെ ലോകത്തിൽ പല രാജ്യത്തെയും ഇപ്പം ധ്രുവൻ ഒരു വലിയ ദേവനാണ്. ഇന്ത്യക്കാർക്ക് ധ്രുവൻ ദേവനാണ്. ധ്രുവ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉത്താനവാദന്റെ മകനാണ് ധ്രുവൻ. രണ്ടാനമ്മയുടെ ഉപദ്രവം സഹിക്ക വയ്യാതെ ഇദ്ദേഹം ബുദ്ധിമുട്ടുന്ന കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒടുവിൽ വിഷ്ണു ഭക്തി കാരണം വിഷ്ണു നേരെ ധ്രുവനെ സ്വർഗത്തിൽ കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുകയാണ്, ആകാശത്തിലെ കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുകയാണെന്നാണ് കഥ. ഇന്ത്യക്കാരുടെ ഒരു രീതിയാണത്. എന്തെങ്കിലും സാധനം ഓർമ്മിച്ചു വെക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ടാക്കും. ധ്രുവൻ എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ളൊരു നക്ഷത്രമാണ്. കാരണം ഏത് സമയത്തും ദിക്ക് കാണാൻ പറ്റിയ നക്ഷത്രമാണ്. സന്ധ്യയ്ക്ക് അവിടെ ഉണ്ടാവും, രാത്രി പാതിരയ്ക്ക് അവിടെ ഉണ്ടാവും, രാവിലെ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ദിക്കറിയാൻ പറ്റിയ ഈ നക്ഷത്രത്തെ തിരിച്ചറിയാൻ ഓർമ്മയിൽ വെക്കാൻ ഒരു കഥയുണ്ടാക്കിയതാണ് ധ്രുവകഥ. അല്ലാണ്ട് നമ്മളെ അന്ധവിശ്വാസികളാക്കാൻ വേണ്ടിയല്ല കഥയുണ്ടാക്കുന്നത്. ഇതുകൂടാതെ ആകാശത്തിൽ വേറെയും നക്ഷത്രങ്ങളെ ദിക്കറിയാൻ വേണ്ടി കണ്ടുവച്ചു. എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് ചക്രവാളത്തോട് ചേർന്നായതുകൊണ്ട് ചെറിയൊരു മഞ്ഞോ പൊടിക്കാറ്റോ ഉണ്ടായാൽ കാണാണ്ടായി പോകും. ബേബിലോണിയക്കാർക്ക് ഇത് വളരെ ആവശ്യമായിരുന്നു. കാരണം ബേബിലോണിയക്കാർ പിൽക്കാലത്ത് കച്ചവടക്കാരായി മാറും. ഏഷ്യയിലൊക്കെ വന്നിട്ട്, ഇന്ത്യയിലും ചൈനയിലൊക്കെ വന്നിട്ട് അവർ കച്ചവടം നടത്തിയിട്ടുണ്ട്. ആ ഒട്ടക കൂട്ടങ്ങളുമായിട്ട് കാരവനായിട്ടാണ് വരിക. വരുമ്പം മരുഭൂമി കടന്നു വേണം പോരാൻ. മരുഭൂമിയിൽ പകൽ യാത്ര ചെയ്യാൻ പറ്റൂല, രാത്രിയിലാണ് യാത്ര. രാത്രിയിൽ യാത്ര ചെയ്യുമ്പം സൂര്യനൊന്നുമില്ല ദിക്കറിയാൻ. കിഴക്കോട്ട് വന്നാലേ ഏഷ്യയിലെത്തുള്ളൂ. പക്ഷെ കിഴക്ക് എവിടെയെന്ന് അറിയണം എന്ത് ചെയ്യും? നക്ഷത്രത്തെ നോക്കണം. അപ്പൊ ഈ നക്ഷത്ര നിരീക്ഷണം ബേബിലോണിയക്കാർ ഏറ്റവും കാര്യമായിട്ട് എടുത്തതിന് കാരണം അതാണ്. അവർക്ക് സഞ്ചരിക്കാൻ നക്ഷത്രം വേണമായിരുന്നു, മരുഭൂമി കടക്കാൻ. അങ്ങനെയാണ് ധ്രുവനെ ആശ്രയിച്ചത്. മരുഭൂമിയിൽ പൊടിക്കാറ്റ് ഇടയ്ക്കുണ്ടാകുന്ന കാരണം ധ്രുവനെ ചിലപ്പം കാണാണ്ടായി പോകും. അതുകൊണ്ട് വേറെ ഈ നക്ഷത്രങ്ങളെ കണ്ടുവെക്കുകയാണ്. ഞാൻ നേരത്തെ വലതുവശത്ത് കാണുന്ന ധ്രുവനെ കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ധ്രുവന്റെ സ്ഥാനം മാറാത്തതിന് കാരണം എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലാവും. ഭൂമിയുടെ അക്ഷം, ഭൂമി ഒരു അച്ചുതണ്ടിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. ഭൂമിയുടെ അച്ചുതണ്ട് ചെന്ന് ചേരുന്ന ദിക്കിലാണ് ധ്രുവനുള്ളത്. അതുകൊണ്ടാണ് ഭൂമി എങ്ങനെ കറങ്ങിക്കഴിഞ്ഞാലും ധ്രുവന്റെ സ്ഥാനം മാറാത്തത്. അന്നുള്ള ആളുകൾക്ക് അത് അറിയുമായിരുന്നില്ല. കാരണം ഭൂമിയാണ് കറങ്ങുന്നതെന്ന് അന്ന് അവർക്കറിയില്ല. അതുകൊണ്ടാണ് അവർ ധ്രുവനെ കണ്ട് അത്ഭുതപ്പെട്ടത്. അടുത്തത് വലതുവശത്ത് തെക്കൻ കുരിശ് നിങ്ങൾ കാണും. നാല് നക്ഷത്രങ്ങൾ ഒരു കുരിശ് പോലെ നിൽക്കുകയാണ്. നാല് നക്ഷത്രങ്ങൾ ഒരു കുരിശ് പോലെ നിന്ന് അപ്പോൾ അതാണ് അവര് തെക്കൻ കുരിശ് എന്ന് പേര് കൊടുത്തത്. ഇത് ക്രിസ്തു ഒക്കെ ജനിക്കുന്നതിന് മുമ്പാണ്. അന്ന് തന്നെ കുറ്റവാളികളെ കുരിശിലേറ്റി കൊല്ലുന്ന രീതി ആ നാട്ടിലുണ്ടായിരുന്നത് കൊണ്ടാണ് അതിന് തെക്കൻ കുരിശ് എന്ന് പേര് കൊടുത്തത്. ഇപ്പോഴും യൂറോപ്പിൽ അത് സതേൺ ക്രക്സ് എന്നാണ് അറിയപ്പെടുന്നത്, തെക്കൻ കുരിശ് തന്നെ. അത് കണ്ടു കഴിഞ്ഞാൽ തെക്ക് എവിടെയാന്ന് മനസ്സിലാവും. അപ്പൊ വടക്ക് കിട്ടിയില്ലേ, തെക്ക് അറിയാം. ഇതേ നാല് നക്ഷത്രങ്ങളെ ഇന്ത്യക്കാർ കണ്ടത് എങ്ങനെയാണ് നോക്കുക. ഇന്ത്യക്കാർ അതേ നാല് നക്ഷത്രങ്ങളെ മൂന്ന് കുറ്റിയാക്കി മാറ്റി. തെക്കേ അറ്റത്തുള്ള നക്ഷത്രത്തിൽ നിന്ന് മൂന്ന് കുറ്റികളായി സങ്കല്പിച്ചു. കുറ്റിക്ക് ശംഖു എന്നാണ് സംസ്കൃതത്തിലെ. അതുകൊണ്ട് മൂന്ന് കുറ്റിക്ക് ത്രിശംഖു എന്ന് പേരിട്ടു. നമ്മുടെ ത്രിശംഖു നക്ഷത്രങ്ങളാണത്. ബാബിലോണിയക്കാരുടെ തെക്കൻ കുരിശ് നമ്മുടെ ത്രിശംഖുവായി മാറുകയാണ്. ത്രിശംഖുവിനും കഥയുണ്ട്. ത്രിശംഖു രാജകുമാരനെ ഉടലോടെ സ്വർഗത്തിലേക്ക് അയക്കുകയാണ് വിശ്വാമിത്രൻ. അവിടെ ചെത്തപ്പോ ദേവേന്ദ്രൻ സ്വീകരിക്കാതെ തള്ളി താഴോട്ട് തന്നെ ഇട്ടു. അങ്ങനെ താഴോട്ട് തലകുത്തി വീണുകൊണ്ടിരിക്കുന്ന ത്രിശംഖുവാണ് അത്ര. അത് കൈയും പൊന്തിച്ചു പിടിച്ച് തലകുത്തി വീഴുകയാണ്. ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് നിർത്തി വിശ്വാമിത്രൻ. എന്നിട്ട് അവിടെ ഒരു സ്വർഗം പണിതു കൊടുത്തു. അതാണ് ത്രിശംഖു സ്വർഗം എന്നാണ് കഥ. ആ സ്വർഗത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ് ത്രിശംഖു. എന്ത് രസമുള്ള കഥയാണ്. ഈ കഥ ഒരിക്കൽ കേട്ടാൽ നമ്മൾ പിന്നെ ഒരിക്കലും ഇത് മറക്കില്ല. ത്രിശംഖുവിനെ എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവും. തെക്കെവിടെയാന്ന് കണ്ടുപിടിക്കാൻ അത് പറഞ്ഞു. അങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥകൾ അതൊക്കെ, അന്ധവിശ്വാസം പരത്താൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അങ്ങനെ ധ്രുവനായി, ത്രിശംഖുവായി, ദിക്കറിയാൻ രണ്ട് ഗണങ്ങളായി. മൂന്നാമതൊരു ഗണം കൂടി നിങ്ങൾക്ക് അവിടെ കാണാം. വടക്കുഭാഗത്ത് സപ്തർഷികൾ ഇപ്പൊ ആകാശത്ത് നോക്കിയാൽ അവിടെ നിൽക്കുന്നുണ്ടാവും. ഏഴ് നക്ഷത്രങ്ങള് ഒരു സ്പൂണിന്റെ രൂപത്തില്, ഒരു കയിലിന്റെ രൂപത്തില്. ആ ഏഴ് നക്ഷത്രങ്ങളില് ഒടുവിലത്തെ രണ്ട് നക്ഷത്രങ്ങളെ യോജിപ്പിച്ചാൽ, അത് നേരെ നീട്ടിയാൽ
ധ്രുവ നക്ഷത്രത്തിലെത്തുക, നേരെ വടക്ക് കാണിക്കും. അപ്പൊ ത്രിശങ്കുവിനെ കണ്ടു കഴിഞ്ഞാൽ ത്രിശങ്കുവിലെ അവസാനത്തെ ആ കോരുന്ന ഭാഗ സ്പൂണിന്റെ കോരുന്ന ഭാഗത്തുള്ള രണ്ട് നക്ഷത്രങ്ങളെ യോജിപ്പിച്ച് നേരെ നീട്ടിയാൽ കൃത്യമായി ധ്രുവത്തിലെത്തും. അപ്പൊ വടക്ക് കാണാൻ അതായാലും മതി. ഇതുകൂടാതെ ഓറിയോൺ ഉണ്ട്. അടുത്ത് തന്നെ ആകാശമധ്യത്തില് ഓറിയൺ എന്ന് പറയുന്ന വേട്ടക്കാരൻ നിൽക്കുന്നുണ്ട്. വേട്ടക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ആണ് വേട്ടക്കാരൻ, ഇതാ ഓറിയൺ എന്ന് പറയുന്നത് എടുത്ത് താഴെ നിങ്ങൾ കാണുന്നു. ഒരു നക്ഷത്രം ഒരു മനുഷ്യരൂപം സങ്കല്പിച്ചിരിക്കുകയാണ്. മുകളിൽ എന്ന് പറഞ്ഞ വടക്കു ഭാഗത്തായിട്ട് രണ്ട് നക്ഷത്രങ്ങൾ ഒരാളുടെ രണ്ട് തോളുകളാണ് അത്രേ. അല്പം കൂടി വടക്കു മാറി നടുക്കായിട്ട് അയാളുടെ തല. അരയിൽ മൂന്ന് നക്ഷത്രങ്ങൾ ഒരു ബെൽറ്റിന്റെ രൂപത്തിൽ, ബെൽറ്റിൽ നിന്നൊരു വാള് തൂങ്ങിക്കിടക്കുന്നു താഴോട്ട്. ചുവട്ടിൽ രണ്ട് കാലും എല്ലാം കൂടെ ചേർത്താൽ ഒരു മനുഷ്യരൂപം. എന്തിനാ ഈ രൂപം ഉണ്ടാക്കിയത്? ആകാശത്ത് രൂപം ഉണ്ടാക്കുന്ന രസത്തിനല്ല, ഉപയോഗമുണ്ട്. ആ ബെൽറ്റിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന വാള് നേരെ തെക്കോട്ടാണ്. ആ വാളും ബെൽറ്റിലെ നടുവിലത്തെ നക്ഷത്രവും അയാളുടെ തലയും കൂടി ചേർത്തൊരൊറ്റ വര വരച്ചാൽ തെക്ക് വടക്ക് ദിക്കായി. ഇതിനുവേണ്ടി ഉണ്ടാക്കിയതാണത്. അപ്പൊ ദിക്കറിയാൻ എത്രയോ നക്ഷത്രങ്ങൾ. ഇന്ത്യക്കാർക്ക് ചിത്രം മാറ്റിയാ വരച്ചത്. ഇന്ത്യക്കാരുടെ സങ്കല്പം അനുസരിച്ച് അയാളുടെ കാലിന്റെ താഴെ വേറൊരു നക്ഷത്രം നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നല്ല തെളിച്ചമുള്ള ഒരു നക്ഷത്രം സിറിയസ് എന്ന് പറയുന്ന നക്ഷത്രമാണ്. ആ സിറിയസ് നക്ഷത്രത്തെ ഒരു വേട്ട വേറൊരു ഒരു എന്താ ഒരു മൃഗവേദൻ എന്നാണ് പണ്ടത്തെ ജ്യോതിഷികൾ വിളിച്ചത്. മൃഗവേദൻ, വേട്ടക്കാരൻ, വേട്ടാളൻ, എന്താ ഈ അമ്പ് ചെയ്ത് മൃഗങ്ങളെ പിടിക്കുന്നവനാണ് മൃഗവേദൻ. ഒരമ്പ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഈ വാള് ഇന്ത്യക്കാർക്ക് വാളല്ല, വേട്ടക്കാരൻ എഴുതിവിട്ട മൃഗവേദൻ എഴുതിവിട്ട ഒരു അസ്ത്രമാണ്. അസ്ത്രം നേരെ ചെല്ലുന്നത് വേട്ടക്കാരന്റെ തല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്ത്യക്കാർക്കത് വേട്ടക്കാരന്റെ തലയല്ല, ഇന്ത്യക്കാർക്കത് മകീര്യ നക്ഷത്രങ്ങളാണ്, മൃഗശീർഷം മാനിന്റെ തലയാണ്. ഇന്ദ്രൻ മാൻ വേഷത്തിൽ ആകാശത്തുകൂടെ സഞ്ചരിക്കാൻ ഇറങ്ങിയതാണ്. മാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് മൃഗവേദൻ അസ്ത്രം ചെയ്യുന്നത്. അത് കൊണ്ടാൽ ദേവേന്ദ്രൻ ചാവും. അത് തടുക്കാൻ വേണ്ടി ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരാണ് നിരന്നു നിൽക്കുന്നത്. അതാണ് ബെൽറ്റ്, ത്രിമൂർത്തികൾ നിരന്നു നിൽക്കുകയാണ്. രസമുള്ള കഥയാണതും. അപ്പൊ അങ്ങനെ രസമുള്ള കഥകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ദിക്കറിയാനുള്ള നക്ഷത്ര ഗണങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് പഴയ ജ്യോതിഷത്തിലെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് വടക്ക് നോക്കി യന്ത്രമുണ്ട്, സഞ്ചരിക്കാൻ റോഡുണ്ട്. അതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇത് വളരെ അത്യാവശ്യമായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജ്യോതിഷത്തിന് മറ്റൊരാവശ്യം സമയം അറിയുക എന്നുള്ളതാണ്. രാത്രി കാലത്ത് സമയം അറിയണം. കാരണം പ്രഭാത പൂജ നടക്കണം. പുരോഹിതന്മാർക്ക് വളരെ ആവശ്യമാണ്. രാവിലെ 4 മണിക്കും 3 മണിക്കൊക്കെ ആയിരിക്കും പൂജ. സമയം അറിയാൻ എന്താ മാർഗം? സൂര്യൻ ഉദിച്ചാൽ പിന്നെ സൂര്യനെ നോക്കാം, നിഴൽ കെടികാരമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അന്ന് സമയം അറിയണമെങ്കിൽ രാത്രി കാലത്ത് നക്ഷത്രത്തെ ആശ്രയിക്കുന്ന വൃത്തിയുള്ളൂ. ഒരു നക്ഷത്രം എപ്പോഴാണ് ഉദിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഇപ്പൊ എവിടെ എത്തി എന്ന് നോക്കി സമയം പറയാൻ പറ്റും. കാരണം 4 മിനിറ്റ് കൊണ്ട് 1 ഡിഗ്രി നക്ഷത്രങ്ങളെല്ലാം സഞ്ചരിക്കും നമുക്കറിയാം. അപ്പൊ ഉദിച്ച സമയം അറിയാമെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനം നോക്കി സമയം പറയാൻ പറ്റും. ഇതാണ് പണ്ടത്തെ ജ്യോതിഷത്തിലെ സമയനിർണയ രീതി. ഇതുകൂടാതെ കൃഷി ചെയ്യാൻ ജ്യോതിഷം അറിയണമായിരുന്നു. ജ്യോതിഷത്തിൻ്റെ ഒക്കെ ആവശ്യം അതാണ്. കൃഷി ചെയ്യണ ജ്യോതിഷം വേണം. ഇല്ല, ഞാൻ വിളവുണങ്ങും. എന്താ ചെയ്തത്? കാലാവസ്ഥ എങ്ങനെയാ പണ്ട് അറിയുക? കൊല്ലത്തിൻ്റെ നീളം ആളുകൾക്ക് കൃത്യം അറിയില്ല. ഒരു കൊല്ലത്തിന് 365 ദിവസമാണെന്നുള്ള അറിവുണ്ടായിട്ട് ഒരു 3500-4000 കൊല്ലമായിട്ടുള്ളൂ. അതിനു മുമ്പുള്ള മനുഷ്യനാകെ അറിയാവുന്ന കാലം എന്ന് പറയുന്നത് ചന്ദ്രമാസമാണ്. നമ്മുടെ ഋഗ്വേദത്തിലും എല്ലാ വേദങ്ങളിലും ലോകത്തിലെ എല്ലായിടത്തുമുള്ള പ്രാചീന ഗ്രന്ഥങ്ങളിലും ഉള്ളത് ചന്ദ്രമാസമാണ്. മന്ത് എന്നുള്ള വാക്ക് മൂൺ എന്നുള്ള വാക്കിൽ നിന്നുണ്ടായതാണ് ഇംഗ്ലീഷിലെ. ഇന്ത്യയിലും അങ്ങനെ തന്നെ. ചന്ദ്രന്റെ പേര് പോലും മാസകൃതി എന്നാണ് പണ്ടത്തെ ഇതിൽ, മാസമുണ്ടാക്കുന്ന ആളെന്നാണ്. അപ്പൊ അങ്ങനെ ഈ ചന്ദ്രനെ നോക്കിയാണ്
ഒരു പൂർണ്ണയന്ത്രം മുതൽ അടുത്ത പൂർണ്ണയന്ത്രം വരെ എത്ര ദിവസമാണ്? അതാണ് ഒരു മാസം, ഇന്ത്യക്കാരുടെ പണ്ടത്തെ മാസം. ബാബിലോണിയക്കാരും അറബികളും ഒക്കെ കണക്കാക്കിയത് ഒരു കർത്തവാവ് മുതൽ അടുത്ത കർത്തവാവ് വരെ എത്ര ദിവസമാണെന്നാണ്. രണ്ടായാലും ഒന്ന് തന്നെ, 29.5 ദിവസമാണ് പണ്ടത്തെ മാസം. 29.5 എന്ന് എടുക്കുന്നതിന് പകരം ഒരു മാസം 29 എടുത്താൽ അടുത്ത മാസം 30 എടുക്കും. അങ്ങനെ 29-ഉം 30-ഉം ഇടവിട്ടിട്ടുള്ള 12 ചന്ദ്രമാസം ചേർന്ന കൊല്ലമാണ് പണ്ടത്തെ കൊല്ലം. അതിനെ 354 ദിവസമുണ്ട്, 11.5 ദിവസത്തിന്റെ കുറവ് വരും. 11.5 ദിവസത്തിന്റെ കുറവുള്ളത് കൊണ്ട് അത് വെച്ച് കൃഷി ചെയ്യാൻ പറ്റൂല. അതും വെച്ച് കൃഷി ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളവുണങ്ങും. കാരണം കൊല്ലം 354 ദിവസം കൊണ്ട് പൂർത്തിയാവില്ല, കാലാവസ്ഥ ആവർത്തിക്കില്ല. അതുകൊണ്ട് പണ്ടത്തെ ആളുകൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ചന്ദ്രമാസവും കൊല്ലമൊക്കെ അവരങ്ങ് ഉപേക്ഷിച്ചു കൃഷിക്കാരെ. അത് രാജാക്കന്മാർക്ക് നികുതി പിരിക്കാനും മറ്റ് കാര്യങ്ങൾക്കും ഭരണകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അതാണ് സിവിൽ ഇയർ എന്ന് പറയുന്നത്. കൃഷിയാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. ഞാറ്റുവേല വെച്ചാണ് കൃഷി. ഇതൊക്കെ അറിഞ്ഞാലേ നമ്മൾ ഈ ഫലഭാഗ ജ്യോതിഷത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഈ ഭാവി പ്രയോജനത്തിനൊക്കെ വേണ്ട സംഗതികളൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്താണ് ഈ ഞാറ്റുവേല? ഞാറ്റുവേല എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആദ്യം ഈ നാളെന്താണെന്ന് മനസ്സിലാകണം. നാളും രാശിയും അറിഞ്ഞാലേ ഞാറ്റുവേല മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ജന്മനക്ഷത്രം നാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ച നിറത്തിൽ കാണുന്നത് നമ്മുടെ ഭൂമിയാണ്. ഭൂമിയെ ചന്ദ്രൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. 27 ദിവസവും 8 മണിക്കൂറും കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിയെ ഒന്ന് ചുറ്റി വരിക. പണ്ട് മുതലേ ആളുകൾക്കറിയാം. കാരണം ഒരു ദിവസം പടിഞ്ഞാറ് ചന്ദ്രക്കല പ്രത്യക്ഷപ്പെട്ടാൽ പിറ്റേ ദിവസം കുറച്ചും കൂടെ കിഴക്കോട്ട് മാറിയിട്ടാണ് ചന്ദ്രനെ കാണുക. അതേ സമയത്ത് നോക്കിയാൽ അതിന്റെ പിറ്റേന്ന് പിന്നെയും കിഴക്കോട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഏതാണ്ട് 13.3 ഡിഗ്രി വീതം മാറി 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 27 ദിവസവും 8 മണിക്കൂറും കഴിയുമ്പോൾ പണ്ടത്തെ സ്ഥാനത്ത് തിരിച്ചെത്തും. ഇതാണ് ചന്ദ്രന് ഭൂമിയെ ചുറ്റാൻ വേണ്ട സമയം. അപ്പൊ പണ്ടത്തെ ജ്യോതിഷികൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചന്ദ്രൻ പോകുന്ന വഴിയെ 27 ഭാഗമാക്കി മാറ്റി. ശരിക്കും ചന്ദ്രൻ പോകുന്ന വഴിയല്ല, ചന്ദ്രൻ ആകാശത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് തോന്നുന്ന വഴിയാണ്, നക്ഷത്ര മണ്ഡലത്തെയാണ്. ഇപ്പൊ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന വഴിക്കുള്ള നക്ഷത്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആകാശത്തെ 27 കഷണാക്കി. ഓരോ കഷണത്തിലൂടെയും ചന്ദ്രൻ ഒരു ദിവസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കും. അതിനെയാണ് നമ്മൾ നാളെന്ന് പറയുക. അങ്ങനെ ആകാശത്തിൽ 27 നാളുണ്ടാക്കി. നാളിന് എങ്ങനെയാ പേര് കൊടുക്കുക? ആ ഭാഗത്തുള്ള നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ്. ഉദാഹരണത്തിന് ഒരു കഷണത്തില് 3 നക്ഷത്രങ്ങൾ നിൽക്കുകയാണ്, 2 എണ്ണം അടുത്ത് 1 എണ്ണം കുറച്ച് ദൂരേക്ക് മാറി. ഈ 3 നക്ഷത്രങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു കുതിരയുടെ തല വരയ്ക്കാൻ കഴിയും. കുതിരത്തല പോലെ 3 നക്ഷത്രങ്ങൾ നിൽക്കുന്നത് ഏത് നാളിലാണോ ആ നാളിനെ അശ്വിനി നാളെന്ന് വിളിച്ചു. അശ്വമുഖം പോലെ, കുതിരത്തല പോലെ 3 നക്ഷത്രങ്ങളുള്ള നാളാണ് അശ്വിനി നാള്. തൊട്ടടുത്ത് ഭരണി നാളുണ്ട്. അവിടെ ഒരുപക്ഷെ നക്ഷത്രങ്ങളെ യോജിപ്പിച്ചൊരു ഭരണി സങ്കല്പിച്ച് കാണും അവര്. അത് കഴിഞ്ഞാൽ പണ്ടേ പ്രസിദ്ധമായ കാർത്തിക നക്ഷത്രങ്ങൾ നിൽക്കുന്ന ഒരു നാളുണ്ട്, 7 സഹോദരിമാരെന്നറിയപ്പെടുന്ന കാർത്തിക നക്ഷത്രങ്ങളെ, അത് നിൽക്കുന്ന നാള് കാർത്തിക നാള്. പിന്നെ 5 നക്ഷത്രങ്ങൾ ഒരു ഒറ്റാല് പോലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ വി എഴുതിയതുപോലെ നിൽക്കുന്നു ആകാശത്തില്, അത് രോഹിണി നാള്. രോഹിണി ഒറ്റാല് പോലെ എന്നാ പറയാ. മൃഗശീർഷം പോലെ, മാനിന്റെ തല പോലെ മകീര്യം, തീക്കട്ട പോലെ തിരുവാതിര, തോണി പോലെ പുണർവം, ഇങ്ങനെ പല പല രൂപങ്ങൾ ആകാശത്തില്. നക്ഷത്രങ്ങളെ കൊണ്ട് ചിത്രം വരയ്ക്കുകയാണ് ആകാശത്തില്. ചന്ദ്രൻ പോകുന്ന വഴിക്ക് 13.3 ഡിഗ്രി വരുന്ന ആകാശ ഭാഗത്ത് ഒരു ചിത്രം വരയ്ക്കുകയാണ്, ഒരു ചെറിയ ചിത്രം. എന്നിട്ട് ആ പേര് ആ നാളിന് കൊടുക്കുകയാണ്. അങ്ങനെ അശ്വതി, ഭരണി, കാർത്തിക എന്നൊക്കെ പറയുന്ന 27 നാള് ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ഈ നാളുകളിലൂടെ പോവുകയാണ്. അശ്വതിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു പറഞ്ഞാൽ കുഞ്ഞിന്റെ ജന്മനക്ഷത്രം അശ്വതിയാണ്, കുഞ്ഞിന്റെ നാൾ അശ്വതിയാണ് നമ്മൾ പറയും. ഇതാണ് നാളെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു നോക്കിയിട്ടാണ്. ഉരുട്ടാതിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ കുഞ്ഞു പറഞ്ഞാൽ
കുഞ്ഞിന്റെ ജന്മ നക്ഷത്രം പുരുട്ടാതി എന്ന് പറയും. രേവതിയിലാണ് കുഞ്ഞിന്റെ ജന്മ നക്ഷത്രം രേവതിയാണെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അങ്ങനെ 27 നാളിലും കുഞ്ഞുങ്ങൾ പറന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ രാശി എന്താണെന്നും കൂടി നോക്കാം. ആകാശത്തില് സൂര്യനെ ഭൂമി ചുറ്റുന്നുണ്ട്. സൂര്യനെ ഭൂമി ചുറ്റുമ്പം നമ്മൾ സൂര്യനെ ഓരോ ദിവസവും കാണുന്ന സ്ഥാനം ഇങ്ങനെ മാറി മാറി വരും. ഇപ്പം ഈ വലതുവശത്തേക്ക് വലതുവശത്തെ ഭാഗം നോക്കുക. ഇപ്പം നടുക്ക് ചുവപ്പ് നിറത്തിലാവില്ല, അപ്പുറത്ത് ചുവപ്പ് നിറത്തിൽ കാണുന്നത് ഭൂമിയാണ്, അല്ല സൂര്യനാണ്. അതിനു ചുറ്റും പച്ച നിറത്തില് ഭൂമിയെ കാണിക്കുകയാണ്. ഭൂമി ഇങ്ങനെ ചുറ്റുകയാണ്. ചുറ്റും ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ട്. ആകാശം ഒരു തട്ട് പോലെ നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങളെ യോജിപ്പിച്ച് പല ചിത്രങ്ങൾ വരച്ചിരിക്കുകയാണ് മനുഷ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാബിലോണിക്കാർ ഒരുപാട് ചിത്രം വരച്ചിട്ടുണ്ട്. അതിലൊരു ചിത്രം എന്ന് പറയുന്ന ഒരു ആടാണ്, ഒരു ചെമ്മരിയാടാണ്. കുറെ നക്ഷത്രങ്ങളെ യോജിപ്പിച്ച് ഒരു കിടക്കുന്ന ചെമ്മരിയാടിന്റെ ചിത്രം മനുഷ്യ സങ്കല്പിച്ചിരിക്കുകയാണ്. അവിടെ കൃത്യമായിട്ട് ചെമ്മരിയാടിനെ ഒന്നും വരച്ചിട്ടില്ല. പക്ഷെ ആകാശത്തില് അവര് നോക്കിയപ്പം കുറെ നക്ഷത്രങ്ങൾ ഒരു ചെമ്മരിയാട് പോലെ നിൽക്കുന്നു. ആ ഭാഗം അവരെ ചെമ്മരിയാടിനെ മേഷം എന്നാണ് സംസ്കൃതത്തിൽ പറയുക. മേഷം എന്ന് പറയുന്ന ഒരു രാശിയായിട്ട് സങ്കല്പിച്ചു. അപ്പൊ ഒരു ദിവസം നിങ്ങളവിടെ മേടം എന്നാണ്, മലയാളത്തിൽ മേടം എന്ന് പറയും, അതാണ് മേടം രാശി. ആ മേടം എന്ന് പറയുന്ന ഭാഗം സൂര്യന്റെ നേർക്ക് ഭൂമി മറുവശത്ത് നിൽക്കുമ്പം, ഭൂമി എവിടെ നിൽക്കുമ്പം, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ നമ്മൾ മേടത്തിന്റെ നേർക്കാ കാണുക. മേടത്തിന്റെ നേർക്ക് നമ്മൾ സൂര്യനെ കണ്ടു കഴിഞ്ഞാൽ സൂര്യൻ മേടം രാശിയിലാ നിൽക്കുന്നു നമ്മൾ പറയും. ഒരു മാസക്കാലത്തോളം സൂര്യൻ ഏതാണ്ട് ആ സ്ഥാനത്താ ഉണ്ടാകുക. കാരണം ഭൂമി ഒരു ദിവസം 1 ഡിഗ്രി വെച്ചാ പോവാ. ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്ന ഒരു ദിവസം 1 ഡിഗ്രി വെച്ചിട്ടാണ്. അതുകൊണ്ട് സൂര്യൻ അതേ വേഗത്തിൽ ആകാശത്ത് കൂടെ പോകും പോലെയാണ് മനുഷ്യന് തോന്നിയത്. ഇതാണ് കാര്യം. പണ്ടത്തെ ആളുകൾക്ക് ഭൂമിയെ കറങ്ങുന്നതെന്നറിയില്ല, ഭൂമി സൂര്യനെ ചുറ്റുമെന്നറിയില്ല, സൂര്യൻ ഭൂമിയെ ചുറ്റുമെന്നാണ് ധരിച്ചത്. രണ്ടായാലും ഒരേ ചിത്രമാണ് നമുക്ക് കിട്ടുക. ആകാശത്തിലൂടെ ഭൂമി സൂര്യൻ ചുറ്റും പോലെ നമുക്ക് തോന്നുന്നതാണ്. ഒരു ദിവസം 1 ഡിഗ്രി വെച്ച് ആകാശത്തിലൂടെ സൂര്യൻ പോവുകയാണ്. അപ്പൊ ഒരു രാശിയിൽ ഒരു മാസം ഉണ്ടാവും സൂര്യൻ. മേടം രാശിയില് ചെമ്മരിയാടിന്റെ രൂപത്തിൽ നക്ഷത്രങ്ങൾ നിൽക്കുന്ന മേടം രാശിയില് സൂര്യൻ ഒരു മാസം ഉണ്ട്. അത് മേടമാസമാണ്. മേടം കഴിഞ്ഞാൽ സൂര്യൻ ഇടവ 1-ാം തീയതി ഇടവൻ രാശിയിലേക്ക് കടക്കും. ഇടവം എന്ന് പറഞ്ഞാൽ ഋഷഭമാണ്, കാള. ഋഷഭം എന്ന് പറഞ്ഞാൽ കാളയാണ്. ഒരു കാളയുടെ രൂപത്തിൽ കുറെ നക്ഷത്രങ്ങൾ ആകാശത്തിൽ ഒരു മാസം ആ രാശിയിലുണ്ടാവും. അപ്പം ഇടവ മാസം കഴിഞ്ഞു. പിന്നെ മിഥുനമാണ് ഇരട്ടകൾ, രണ്ട് സഹോദരന്മാരാണ് അശ്വിനി ദേവതകൾ. ഇന്ത്യൻ സങ്കല്പനുസരിച്ച് ഇത് നമ്മൾ വരച്ച ചിത്രമല്ല, ബാബിലോണിയക്കാർ ഇതേ ചിത്രമാണ് വരച്ചിട്ടുള്ളത്. ഏരീസ് എന്നാണ് അവർ പേരിടുന്നത്. ഏരീസ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടാണ്. അതുപോലെ തന്നെ ടോറസ് എന്ന് പറഞ്ഞാൽ കാളയാണ്. ജമിനി എന്ന് പറഞ്ഞാൽ ഇരട്ടകളാണ്. നമ്മളിട്ട് അതേ പേരാണ് അവരും. കാരണം അവിടുന്ന് ഇങ്ങോട്ടാണ് ഇതൊക്കെ വരുന്നതെന്നാണ് സൂചന. അങ്ങനെ ചെമ്മരിയാട്, കാള, ഇരട്ടകള്, അത് കഴിഞ്ഞാൽ പിന്നെ കർക്കിടകം എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്, ചിങ്ങം എന്ന് പറഞ്ഞാൽ സിംഹമാണ്, ലിയോ അല്ലെങ്കിൽ ലയൺ, കന്നി എന്ന് പറഞ്ഞാൽ കന്യകയാണ്, വിർഗോ അല്ലെങ്കിൽ വിർജിൻ, തുലാം എന്ന് പറഞ്ഞാൽ തുലാസാണ്, വൃശ്ചികം എന്ന് പറഞ്ഞാൽ തേളാണ്, സ്കോർപിയോ, ധനു എന്ന് പറഞ്ഞാൽ ധനുസാണ്, വില്ല്, മകരം എന്ന് പറഞ്ഞാൽ മകര മത്സ്യമാണ്, കുംഭം എന്ന് പറഞ്ഞാൽ കുടമാണ് വെള്ളമൊഴിക്കുന്ന, മീനെന്ന് പറഞ്ഞാൽ 2 മീനുകളാണ്. ആകാശത്തിൽ അങ്ങനെ ഭൂമിക്ക് ചുറ്റും 12 രാശികള് നക്ഷത്ര ചിത്രങ്ങള്, അതിലൂടെ സൂര്യൻ ഇങ്ങനെ പോവുകയാണെന്നാണ് സങ്കല്പം. ശരിക്കും ഭൂമിയാണ് പോകുന്നത്, നമുക്ക് സൂര്യൻ പോകും പോലെ തോന്നുകയാണ്. അപ്പൊ ഒരു രാശിയിൽ ഒരു മാസം സൂര്യൻ ഉണ്ടാവും. ഇതാണ് നമുക്ക് രാശിയും മാസവും തമ്മിലുള്ള ബന്ധമായിട്ട് അറിയാവുന്നത്. അപ്പൊ ആകാശത്ത് മനുഷ്യര് 2 ചിത്രം വരച്ചു. 1 ചന്ദ്രൻ പോകുന്ന വൃത്തം, ചാന്ദ്രപഥം, അതിനെ 27 കഷണാക്കി. പടിഞ്ഞാറിന്ന് കിഴക്കോട്ടാണ്,
മനസ്സിൽ സങ്കല്പിക്കണം. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭൂമിയെ ചുറ്റി ഒരു വൃത്തം ചന്ദ്രൻ പോകുന്ന വഴി, അതിനെ 27 ഭാഗമാക്കി ഭാഗിച്ചാൽ 27 നാളായി. ആകാശത്ത് തന്നെ സൂര്യൻ പോകുന്ന ഒരു വഴി, ഒരു ദിവസം 1 ഡിഗ്രി വെച്ച് ആകാശത്തിലൂടെ സൂര്യന്റെ സ്ഥാനം മാറുകയാണ്. അതും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാ മാറുന്നത്. ദിവസേന കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ ഓരോ ദിവസവും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 1 ഡിഗ്രി വെച്ച് സ്ഥാനം മാറുന്നുണ്ട്. അങ്ങനെ 1 കൊല്ലം കൊണ്ട് സൂര്യൻ പൂർത്തിയാക്കുന്ന ഒരു വഴി, അതിനെയാണ് ക്രാന്തിവൃത്തം എന്ന് പറയുന്നത്. ക്രാന്തിവൃത്തത്തെ 12 കഷണമാക്കിയാൽ 12 രാശികളായി. ഈ 2 വഴികളും തമ്മിൽ 5 ഡിഗ്രിയുടെ ചെരിവുണ്ട്. 5 ഡിഗ്രിയുടെ ചെരിവുള്ളത് കാരണം ആ 2 വഴികൾ തമ്മിൽ 2 സ്ഥലത്ത് വെച്ച് പരസ്പരം സന്ധിക്കും. അങ്ങനെ സന്ധിക്കുന്ന 2 സ്ഥാനങ്ങളെയാണ് നമ്മള് രാഹു എന്നും കേതു എന്നും പറഞ്ഞത്. പണ്ടത്തെ ഈ രാഹു കേതു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുച്ഛമാണ് പലപ്പോഴും തോന്നുന്നത്, എന്തോ അന്ധവിശ്വാസമല്ല. ശാസ്ത്രീയമായിട്ടുള്ള 2 കാര്യങ്ങളാണ് രാഹുവും കേതുവും. സൂര്യന്റെ വഴിയും ചന്ദ്രന്റെ വഴിയും തമ്മിൽ, സൂര്യൻ ഭൂമി ചുറ്റുന്ന വഴിയാണ്, 5 ഡിഗ്രിയുടെ ചെരിവുണ്ട്. ഈ 5 ഡിഗ്രി ചെരിവുള്ളത് കാരണം രണ്ടും തമ്മിൽ 2 സ്ഥാനത്ത് പരസ്പരം ഖണ്ഡിക്കുന്നതായി തോന്നി. ഞാൻ വരച്ച ചിത്രത്തിൽ ഒരു തെറ്റുണ്ട്, അതിൽ നടുക്കുള്ളത് ഭൂമിയാണ്, സങ്കല്പം അനുസരിച്ചുള്ള ചിത്രമാണ്. നടുക്ക് ഭൂമിയാണ്, സൂര്യനും ചന്ദ്രനും പോകുന്ന വഴിയാണ് രണ്ടും. നടുക്ക് സണ്ണെഴുതിപ്പോയി, അത് ഭൂമിയാണ്. അപ്പൊ ഭൂമിയെ സൂര്യൻ ചുറ്റും പോലെ നമുക്ക് തോന്നുന്നു, അത് ക്രാന്തിവൃത്തം. ചന്ദ്രം ശരിക്കും ചുറ്റുന്നു, അത് ചാന്ദ്രപഥം. രണ്ടും തമ്മിൽ 5 ഡിഗ്രിയുടെ ചെരിവുണ്ട്, അതുകൊണ്ട് 2 സ്ഥാനത്ത് പരസ്പരം കടന്നുപോകും. അതായത് 1 രാഹു, മറ്റത് കേതു. ഇതാണ് സങ്കല്പം. രാഹു കേതുക്കളിൽ സൂര്യചന്ദ്രന്മാര് വരുമ്പം ഗ്രഹണം ഉണ്ടാവും. അപ്പൊ ഗ്രഹണം ഉണ്ടാക്കുന്ന സ്ഥാനങ്ങളായതുകൊണ്ട് പഴയ ജ്യോതിഷത്തിൽ അവയെ തമോഗ്രഹങ്ങൾ എന്നാണ് വിളിച്ചത്. പഴയ ജ്യോതിഷത്തില് 9 ഗ്രഹങ്ങളുണ്ട്. അത് ഇപ്പോൾ ഉള്ള ഗ്രഹങ്ങളല്ല, 5 എണ്ണേ ഇപ്പോൾ ഉള്ളതുള്ളൂ. ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, ഇത്രയെണ്ണേ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഗ്രഹങ്ങളുള്ളൂ. അത് പഴയ ജ്യോതിഷത്തിലുണ്ട്. യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നൊക്കെ ഇന്ന് നമ്മൾ വിളിക്കുന്ന ഗ്രഹങ്ങൾ അന്ന് കാണാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. അതിന് പകരം അവര് സൂര്യൻ, ചന്ദ്രൻ, രാഹു, കേതു ഇങ്ങനെ 4 എണ്ണത്തെയാണ് ഗ്രഹങ്ങളായിട്ടെടുത്തത്. സൂര്യനും ചന്ദ്രനും ശരിക്കുള്ളതാണ്, പക്ഷെ ഗ്രഹമല്ല. രാഹുവും കേതുവും 2 സാങ്കല്പിക സ്ഥാനങ്ങളാണ്. അതും കൂടെ ചേർത്തിട്ടാണ് പഴയ നവഗ്രഹങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് ഈ മനുഷ്യൻ ഈ രാശി എന്ന ആശയം ഉണ്ടാക്കിയതും അതിൽ നിന്ന് മാസം എന്ന സങ്കല്പത്തിലേക്ക് എത്തിയതും അതുപോലെ തന്നെ നാളെന്ന് പറയുന്ന സങ്കല്പവും ഇതൊക്കെ തന്നെ വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങളായിരുന്നു. പഴയ ഗ്രഹങ്ങളുടെ എല്ലാം പേരുകൾ നമ്മളവിടെ കാണുന്നുണ്ട്. പണ്ടത്തെ ഗ്രഹങ്ങൾ ഏതാണ്, പുതിയ ഗ്രഹങ്ങൾ ഏതാണ് എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. ഇതുപോലെ നമുക്ക് എന്താണ് ഞാറ്റുവേല എന്നുകൂടി മനസ്സിലാക്കണം. ഞാറ്റുവേല എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് നോക്കുക. ആകാശത്തിൽ 2 വൃത്തമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1 സൂര്യൻ പോകുന്ന വഴി, അതിനെ 12 ഭാഗമായിട്ട് നമ്മൾ ചിങ്ങം, അതെ എന്താ, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം എന്നിങ്ങനെ 12 രാശികളാക്കി മാറ്റി. ചന്ദ്രൻ പോകുന്ന വഴിയെ നമ്മൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്ന് പറയുന്ന 27 കഷണമാക്കി മാറ്റി. രണ്ടും വളരെ അടുത്തടുത്ത് കിടക്കുന്ന വൃത്തങ്ങളായതുകൊണ്ട് 12 രാശികളിൽ വരുന്ന നക്ഷത്രങ്ങൾ തന്നെ 27 നാളിലും പെട്ടുപോകും. അതുകൊണ്ട് 1 രാശിയില് 2.5 നാളുണ്ടാവും. 12 രാശിയിൽ 27 നാളുള്ളത് കൊണ്ട് 1 രാശിയില് 2.5 നാള് വരും. അതിനെയാണ് നമ്മൾ രാശിക്കൂർ എന്ന് പറയുക. മേടം രാശിയില് അശ്വതി നാള് മുഴുവനുണ്ടാവും, ഭരണി മുഴുവനുണ്ടാവും, കാർത്തികയുടെ കാൽഭാഗം ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയും അശ്വതി, ഭരണി, കാർത്തിക കാലും മേടക്കൂറ്, കാർത്തികയുടെ മുക്കാലും രോഹിണിയും അകീരത്തിന്റെ പകുതിയും ഇടവക്കൂറ്. അങ്ങനെ നാളുകളെ മാസക്കൂറുകളാക്കി മാറ്റും. ഇത് പഴയ ജ്യോതിഷത്തിന്റെ ഭാഗമാണ്. നമ്മുടെ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും ഒക്കെ കാണാപ്പാടമാണ് ഈ രാശിക്കൂറ്, കാരണം അത്ര അത്യാവശ്യമുള്ളൊരു സംഗതിയാണ്. ഇനി നോക്കുക എന്താ ഞാറ്റുവേല എന്ന്. മേടം മാസത്തില് മേടം രാശിയിൽ സൂര്യൻ 1 മാസം ഉണ്ടാവും. മേടം രാശി എന്ന് പറയുന്നത്
അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും ചേർന്നതാണ്. അപ്പൊ കാർത്തികയിൽ സൂര്യന് എത്ര കാലം ഉണ്ടാവും? രണ്ടാഴ്ച ഉണ്ടാവും. കാർത്തികയിൽ രണ്ടാഴ്ച സൂര്യൻ ഉണ്ടാവും, അതുപോലെ ഭരണിയിൽ രണ്ടാഴ്ച ഉണ്ടാവും. ഈ അപ്പോൾ നമ്മൾ പറയും സൂര്യൻ അശ്വതിയിലുള്ള ഈ രണ്ടാഴ്ച കാലത്തെ അശ്വതി ഞാറ്റുവേല എന്ന് പറയും. ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ ഞായർ വേളയാണ്. ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, സൂര്യനുള്ള കാലം. ഒരു നക്ഷത്രത്തോടൊപ്പം സൂര്യനുള്ള കാലത്തെയാണ് ഞാറ്റുവേല എന്ന് പറയുക. അശ്വതിയിൽ സൂര്യനുള്ള കാലം അശ്വതി ഞാറ്റുവേല. രണ്ടാഴ്ച കൊണ്ട് സൂര്യൻ അശ്വതിയിൽ നിന്ന് ഭരണിയിലേക്ക് കടക്കും, അപ്പൊ ഭരണി ഞാറ്റുവേല. പിന്നെ ഭരണിയിൽ നിന്ന് കാർത്തികയിലേക്ക് കടക്കും. അതിൽ ആദ്യത്തെ ഒരു മൂന്നാല് ദിവസേ മേടത്തിൽ പെടുകയുള്ളൂ, ബാക്കി ഇടവത്തിലാണ്. അങ്ങനെ ഞാറ്റുവേലകളായിട്ട് നമുക്കൊരു കൊല്ലത്തെ 27 ഞാറ്റുവേലയായിട്ട് നമുക്ക് 365 ദിവസത്തെ ഭാഗിക്കാം. ഇതാണ് പണ്ടത്തെ ഞാറ്റുവേല കണക്ക്. പണ്ട് കേരളത്തിലൊക്കെ ആളുകൾ കൃഷി ചെയ്ത ഞാറ്റുവേല നോക്കിയിട്ടാണ്. എന്താ ചെയ്യുക, കേരള കർഷകന്റെ അറിവ് എന്താണെന്ന് വെച്ചാൽ അശ്വതി ഞാറ്റുവേല തുടങ്ങിയാൽ പിന്നെ 1.5 മാസം കഴിയുമ്പോൾ കേരളക്കരയിൽ മഴ പെയ്യും. അപ്പൊ രാവിലെ എണീറ്റ് നോക്കിയാൽ മതി, പ്രഭാതത്തിൽ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുക. പണ്ടത്തെ കൃഷിക്കാർ നമ്മളെ പോലെയല്ല, രാവിലെ എണീക്കും. 5 മണിക്ക് എണീറ്റ് കിഴക്കോട്ട് നോക്കിയാൽ ഒരു കാലത്ത് രേവതി ഉദിച്ചു വരുന്ന കാണാം. രേവതി രാവിലെ ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രേവതി കഴിഞ്ഞാൽ പിന്നെ അശ്വതിയാ ഉദിക്കേണ്ടത്. അശ്വതിയും സൂര്യനും കൂടി ഒന്നിച്ചാ ഉദിക്കുക. അശ്വതിയും സൂര്യനും ഒന്നിച്ചുദിച്ചാൽ അതിനർത്ഥം അശ്വതി ഞാറ്റുവേല തുടങ്ങിയെന്ന. അപ്പൊ രേവതി രാവിലെ ഉദിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കൃഷിക്കാർ പറയും അശ്വതി ഞാറ്റുവേല തുടങ്ങി. അശ്വതി 1-ാം തീയതി അശ്വതി ഞാറ്റുവേലയുടെ ആരംഭ ദിനത്തിൽ നിലമുഴുകുക എന്നുള്ളത് പഴയ കൃഷിക്കാരുടെ രീതിയാണ്. നിലമുഴുതിരിക്കണം എന്നാണ് ചട്ടം. പിന്നെ 1.5 മാസം കൊണ്ട് മഴ പെയ്യും. അപ്പം നിലമുഴുതു, വിത്തൊക്കെ ഉണക്കി, 2 ആഴ്ച കഴിയുമ്പം വിത്ത് പാകും. കാരണം ഞാറിനൊരു 1 മാസം കഷ്ടിച്ച് മൂപ്പ് വേണം നമുക്ക്. അപ്പം ഭരണിയിൽ നമ്മൾ വിത്ത് പാകും ഞാറ് മുളപ്പിക്കാൻ വേണ്ടി. മഴ തുടങ്ങിയിട്ടുണ്ടാവില്ല, നമുക്കറിയാം 1.5 മാസം കഴിയുമ്പോൾ മഴ പെയ്യുമെന്ന്. ആ അറിവിന് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. കാലാവസ്ഥ പ്രവചിക്കാൻ വേണ്ടിയാണ് ഞാറ്റുവേല ഉണ്ടാക്കിയത്. ജ്യോതിഷത്തിന്റെ ആവശ്യം അതാണ്. ഭരണിയിൽ ഞാറ് പാകിയാൽ കാർത്തിക അവസാനം രോഹിണി ആദ്യം മഴ തുടങ്ങിയിട്ടുണ്ടാവും, ഞാറ് നടാം. രോഹിണിയിൽ കേരളക്കരയിൽ മഴ പെയ്യും. രോഹിണി കഴിഞ്ഞാൽ മകീര്യം, വീണ്ടും മഴ തന്നെ. മകീര്യം ഞാറ്റുവേല കഴിഞ്ഞാൽ തിരുവാതിര ഞാറ്റുവേല, മഴയോട് മഴ. തിരു ആതിരയാണ്. ആതിര എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ആർദ്രയാണ്. ആർദ്ര എന്ന് പറഞ്ഞാൽ നനവുള്ളവൾ എന്നാണ് അർത്ഥം. ഒരു നക്ഷത്രത്തിന് പേരിട്ട് നനവുള്ള നക്ഷത്രം എന്നാണ്. നക്ഷത്രം നനഞ്ഞിട്ടാന്ന് വിചാരിച്ചിട്ടല്ല, ആ നക്ഷത്രത്തിൽ സൂര്യനെത്തുമ്പോൾ മഴ പെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കാലത്താണ് വടക്കേ ഇന്ത്യയിൽ മഴ എത്തുക. ഗംഗാതടത്തിൽ മഴ എത്തുന്നത് തിരുവാതിരയ്ക്കാണ്. അതുകൊണ്ടാണ് അവർ ആ നക്ഷത്രത്തിന് നനവുള്ള നക്ഷത്രം എന്ന് പേര് കൊടുത്തത്. നമ്മളിട്ട പേരല്ല, കേരളീയരിട്ട പേരല്ല. ആർദ്ര നക്ഷത്രത്തിൽ സൂര്യനെത്തുമ്പം വടക്കേ ഇന്ത്യയിൽ മഴ പെയ്തിരിക്കും. അപ്പൊ കേരളത്തിൽ അക്കാലത്ത് നല്ല മഴ പെയ്യും. അത് കഴിഞ്ഞാൽ പുണർവമാണ്. നമ്മുടെ ഞാറൊക്കെ വലുതായിട്ടുണ്ടാവും. വടക്കേ ഇന്ത്യയിൽ ഞാറ് മുളയ്ക്കുന്നേ ഉണ്ടാവുള്ളൂ ശരിക്കും. അതുകൊണ്ടാണ് അവർ പുണർവം എന്നതിന് പേരിട്ട്. പുനർവസു എന്നാണ് സംസ്കൃതത്തില്. പുനർവസു എന്ന് പറഞ്ഞ അർത്ഥം വീണ്ടും സമൃദ്ധി എന്നാണ്. നമ്മൾ നട്ട ഞാറെല്ലാം നല്ല പച്ചച്ച് പുഷ്ടിയോടെ വരുന്ന കാണുമ്പോൾ സമൃദ്ധിയുടെ അടയാളമാണ്. അതാണ് പുനർവസു, പുണർവം. പുണർവം കഴിഞ്ഞാൽ പിന്നെ പുഷ്യം, അതാണ് പൂയം. പിന്നെ ആയില്യം എന്ന് പറഞ്ഞാൽ ആശ്ലേഷമാണ്. ആയില്യം ആകുമ്പോഴേക്കും ഞാറെല്ലാം വടക്കേ ഇന്ത്യയിൽ വലുതായിട്ടുണ്ടാവും. ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും, ആശ്ലേഷിച്ച് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയാണ് നക്ഷത്രങ്ങൾക്ക് പേരിടുന്നത് കൃഷിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്.